ഇന്നലെ നമ്മൾ നമ്മുടെ സംഭാഷണം അവസാനിപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ അഞ്ചുതെങ്ങിൽ നടന്ന ഒരു കരാർ ഒപ്പിടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ കരാർ ബ്രിട്ടീഷുകാരും തിരുവിതാംകൂർ ഭരണകൂടവും തമ്മിലാണ് ഒപ്പിട്ടത് ഈ കരാർ ഒപ്പിട്ടപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എന്നേക്കുമായി കീഴടങ്ങുകയായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർ മാത്രമല്ല കൊച്ചിയും അതോടുകൂടി സാമന്ത ബ്രിട്ടീഷ് സാമന്ത രാജ്യമായി കഴിഞ്ഞു മലബാർ നേരത്തെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ ബ്രിട്ടീഷുകാരുടെ വകയായി മാറിക്കഴിഞ്ഞു മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ വെറും ഒരു ജില്ലയായി മലബാർ മാറി കൊച്ചി രാജ്യവും ബ്രിട്ടീഷുകാരുടെ സാമന്തന്മാരായി തിരുവിതാംകൂറും അങ്ങനെ സാമന്ത പദവിയിൽ എത്തിച്ചേർന്നു ഫലത്തിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണമല്ലെങ്കിലും ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യത്തിൻ്റെ കീഴിലകപ്പെട്ട ഒരു അടിമ ജനതയായി നാം മാറി നമ്മുടെ നാം അഭിമാനിക്കുന്ന ഭൂതകാലത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കൊളോണിയൽ അടിമത്തം സ്വാഭാവികമായും കൊളോണിയൽ അടിമത്തം ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കുകയായിരുന്നു ഇന്ത്യയിൽ ഉടനീളം സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തും ചെറുകിട ഭരണാധികാരികളെ കാൽക്കീഴിലമർത്തിയും ബ്രിട്ടൻ തങ്ങളുടെ ചൂഷണാധിഷ്ഠിതമായ ഭരണം നിലനിർത്തിക്കൊണ്ടുവരികയാണ് അതേസമയം ബ്രിട്ടനിൽ പാർലമെൻറ്റ് ഭരണമാണ് നടന്നുകൊണ്ടിരുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം ലോകം മുഴുവൻ കോളനി സ്ഥാപിക്കുകയും കോളനിയിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്ത ബ്രിട്ടൻ അവരുടെ നാട്ടിലാകട്ടെ രാജഭരണത്തിന് ഭരണഘടനാനുസരണമാക്കുകയും പാർലമെൻറ്റിൻ്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു എന്നിട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ തത്വങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർ മറ്റ് കറുത്ത വർഗ്ഗക്കാരായ മനുഷ്യർ താമസിച്ച കറുപ്പും തവിട്ടും മഞ്ഞയും നിറമുള്ള മനുഷ്യർ താമസിച്ച നാടുകളെ മുഴുവൻ അടിമ രാജ്യങ്ങളാക്കി മാറ്റുകയും ചെയ്തു ഈ വൈരുദ്ധ്യമാണ് കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെയും പാർലമെൻറ്റിൻ്റെയും മഹത്വം ഉയർത്തിപ്പിടിക്കുകയും മറ്റ് നാടുകളിലെ ജനങ്ങൾക്ക് മേൽ അടിമത്തം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക ഈ അടിമത്തത്തിൻ്റെ ഇരകളായിരുന്നു നാം സ്വാഭാവികമായും അടിമത്തമുണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെതിരെയുള്ള പ്രതിരോധം ഉയർന്നു വരിക സ്വാഭാവികമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അത്തരം പ്രതിരോധങ്ങളുടെ കാഴ്ചക്കാണ് കേരളത്തിൽ സാക്ഷിയായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരുപാട് കലാപങ്ങൾ കേരളത്തിലുണ്ടായി അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ ഇന്ത്യയിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ വലിയ കലാപങ്ങളുണ്ടായി ബ്രിട്ടനെതിരെയുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള കലാപങ്ങൾ തുടങ്ങിയത് ഈ സമീപകാലത്ത് ഒരു ജിൽ ഒരു എം എൽ എ രണ്ട് ഇറ്റാലിയൻ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയ സ്ഥലമുണ്ട് ഒറീസയിലെ ഒഡീഷയിലെ ഗം ആ ഗഞ്ചം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പിന്നാക്ക പ്രദേശമാണ് ആന്ധ്രയിൽ നിന്ന് ഒറീസയിലേക്ക് പോകുമ്പോൾ ഒറീസയിലെ പ്രധാനപ്പെട്ട ആദിവാസി പിന്നോക്ക മേഖലയാണ് അവിടെയാണ് മാവോവാദികളുടെ ശക്തി കേന്ദ്രം ഈ ഗഞ്ചമ്മിൽ വച്ചാണ് അവരെ തട്ടിക്കൊണ്ടുപോയത് ഈ സ്ഥലത്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികൾ ഏറ്റവും ശക്തമായ കലാപങ്ങൾ നടത്തിയത് ബ്രിട്ടനെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ കലാപങ്ങൾ നടത്തിയത് ആദിവാസി ഗോത്രങ്ങളായിരുന്നു ആ ആദിവാസി ഗോത്രങ്ങളുടെ കലാപങ്ങളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പിൽക്കാലത്ത് ഏറ്റവും ശക്തിപ്പെടുത്തിയത് പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ആദിവാസികളുടെ സമരങ്ങൾ തമസ്കരിക്കപ്പെടുകയോ അത് മാറ്റിവെക്കപ്പെടുകയോ ചെയ്യും പകരം ദേശീയ പ്രസ്ഥാനം എന്ന് വ്യക്തമായി പേരിടപ്പെട്ട ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ മൂവ്മെൻറ്റിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നത് അങ്ങനെയല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഒട്ടേറെ കലാപങ്ങൾ ഈ കലാപങ്ങൾ ആദ്യം തുടങ്ങി വെച്ചത് ബംഗാളിലെ സന്യാസി കലാപം ബംഗാളിൽ ഒരുപാട് ക്ഷാമങ്ങളുണ്ടായി രണ്ടര കോടിയോളം ആളുകൾ മരിച്ചു ക്ഷാമങ്ങളുടെ ഭാഗമായി രണ്ടര കോടി മനുഷ്യർ മരിക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെ ഉണ്ടായ കലാപങ്ങളിൽ രണ്ടര കോടി ആളുകളുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ബ്രിട്ടീഷ് സർക്കാരിന് മാത്രമായിരുന്നു അവരുടെ ലഗാൻ എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾക്കറിയാം ലഗാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ ഈ ആളുകളെ അമിതമായി ടാക്സ് പിരിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു ഇങ്ങനെ പട്ടിണി കൊണ്ട് പൊരിയുന്ന കൃഷിനാശം വന്ന ജനതയുടെ മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്തു ആ സഹി കെട്ട് ആ ജനതയുടെ ഉള്ളിൽ നിന്നുള്ള കലാപവാസന ഉണർന്നു വരികയും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുകിട കലാപങ്ങൾ അവർ നയിക്കുകയും ചെയ്തു വലിയ യന്ത്രത്തോക്കുകളുടെ ശക്തിയുള്ള ഓർഗനൈസ്ഡ് മിലിറ്ററിയുടെ ശക്തിയുള്ള വിദ്യയുടെ ശക്തിയുള്ള ബ്രിട്ടനെ ചെറുത്തു തോൽപ്പിക്കുക എളുപ്പമായിരുന്നില്ല ഈ ചെറുകിട കലാപങ്ങളാണ് പിന്നീട് ഈ ആദിവാസി കലാപങ്ങളും മറ്റ് കൊച്ചു കലാപങ്ങളും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ നടത്തിയ കലാപങ്ങളുമാണ് പിന്നീട് പത്തൊമ്പതാം നൂറ്റി രണ്ടിൻ്റെ മധ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പൊട്ടിത്തെറിച്ചത് അത് വലിയ കലാപമായി മാറി ഇങ്ങനെ അസംഖ്യം ചെറു കലാപങ്ങളുടെ ഒരു വലിയ നിരയാണ് യഥാർത്ഥത്തിൽ പിന്നീട് അവയെ അതിലെ സമ സായുധ മാർഗം ഉപേക്ഷിച്ചിട്ട് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ വലിയൊരു പ്രത്യേക പ്രത്യയശാസ്ത്രമാക്കി മഹാത്മാഗാന്ധി വളർത്തിയെടുത്തത് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിവിധതരം ജനവിഭാഗങ്ങളുടെ ചെറുകിടയായ സംഘടിതമല്ലാത്ത പൊട്ടിത്തറികളുടെ വലിയ ചരിത്രം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒട്ടേറെ കലാപങ്ങൾ നടക്കുന്നു ഈ കലാപങ്ങളുടെ കാലത്ത് തെക്കേ ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലെയും ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ മന്ത്രിമാർ ഇത്തരം കലാപങ്ങൾ നടത്തി ഇത്തരം കലാപങ്ങളുടെ ഏറ്റവും നല്ല നാല് ഉദാഹരണങ്ങൾ നമുക്കറിയാം അതിൽ മൂന്നെണ്ണം കേരളത്തിൽ നടന്നതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് ആയിരത്തി എണ്ണൂറിനടുപ്പിച്ച് തിരുവനന്തപുരത്ത് വേലുത്തമ്പി ദളവ കൊച്ചിയിൽ പാലിയത്തച്ഛൻ മലബാറിൽ പഴശ്ശിരാജ പഴശ്ശിരാജ ഈ കലാപം നടത്തിയത് എന്തിനാണെന്ന് നമുക്കറിയാം പിൽക്കാലത്ത് അതീവ ദയനീയമായ ഒരു പോപ്പുലർ സിനിമയെടുത്ത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ കലാപം നടത്തിയതെന്ന് നമുക്ക് അറിയാം വലിയ വലിയ സംഘടനകൾ ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമല്ലോ പിൽക്കാലത്ത് ചെറിയ ചെറിയ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അതുപോലെ ഈ രാജാവും പാലിയത്തച്ഛനും വേലുത്തമ്പി തുറവയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടത്തി ഇതേ സമയത്ത് തമിഴ്നാട്ടിൽ കട്ടബൊമ്മൻ എന്ന പോളികാർ ഒരിട ഒരു ഇട ഇടപ്രഭുവാണ് ഇടത്തരം ഭരണാധികാരിയായിരുന്നു കട്ടബൊമ്മൻ ഇവരെ മുഴുവൻ ചരിത്രത്തിൽ പോളികാർമാരെന്നാണ് പാ പാളയക്കാർ എന്നാണ് അതിൻ്റെ മലയാള പദം തമിഴിലും പാളയക്കാർ എന്നാണ് പറയുന്നത് അവർ കരമ്പിരിക്കുന്ന നാട്ടുഭരണമുള്ള ഇടപ്രഭുക്കന്മാരാണ് അങ്ങനെ അദ്ദേഹം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നാണ് തമിഴ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കട്ടബൊമ്മനെ കൊണ്ടുവന്നു കയത്താർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നു കൊന്നു അവിടെ നമ്മൾ ഹൈ ഈ മധുരയിലേക്കുള്ള ഹൈവേയിൽ പോകുമ്പോൾ കയത്താറിലേഹത്തിൻ്റെ അദ്ദേഹത്തെ കൊന്ന സ്ഥലത്ത് അതിൻ്റെ സ്മാരകമുണ്ട് ശിവാജി ഗണേശൻ അഭിനയിച്ചിട്ടുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കൂട്ടത്തിൽ അത് കാണേണ്ട ഒരു സിനിമയാണ് നമ്മുടെ ജനപ്രിയ സിനിമയുടെ എല്ലാ ദയനീയതകളും അതിനകത്ത് കൊണ്ട് ശിവാജിയുടെ അമിത അമിതാഭിനയം ഉണ്ടെങ്കിലും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ചിത്രം അതിനകത്ത് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ വേലുത്തമ്പിയുടെയും പാലിയത്ത് അച്ഛൻ്റെയും പഴശ്ശി രാജാവിൻ്റെയും കലാപം പഴശ്ശി രാജാവിനെ വെടിവെച്ച് കൊന്നു അദ്ദേഹം വജ്രമോതിരം വിഴുങ്ങിയാണ് മരിച്ചത് എന്നൊരു ലെജൻ്റ് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നത് അത് നമ്മുടെ രാജാവിനെ അങ്ങനെ ബ്രിട്ടീഷുകാരും വെടിവെച്ച് കൊന്നൊന്നുമില്ല അദ്ദേഹം നല്ല അന്തസ്സായിട്ടാണ് മരിച്ചത് ആത്മാഭിമാനത്തോടു മരിച്ചത് എന്ന് പറയാനുള്ള നമ്മുടെ ഒരു എന്താ ഒരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഇത്തരം ലെജൻഡുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം വെടികൊണ്ട് മരിച്ചുപോയി അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളാണ് പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ അദ്ദേഹം വെടികൊണ്ടതിന് ശേഷം ഏതാണ്ട് പത്ത് മിനിറ്റോളം സംസാരിക്കുകയും വെടികൊണ്ട് മുന്നോട്ട് വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കോട്ടെ നമുക്കതൊക്കെ ക്ഷമിക്കാവുന്നതാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെല്ലാം തെറ്റിക്കാൻ രാജാക്കന്മാർക്ക് അധികാരമുണ്ടെന്ന് തോന്നും ഈ വെടികൊണ്ടിട്ട് മുന്നോട്ട് വീഴുന്നത് കണ്ടാൽ അതിനുശേഷം വേലുത്തമ്പി പരാജയപ്പെട്ടു ആയിരത്തി നൂറ്റി ഒമ്പതിൽ വേലുത്തമ്പിയെ പരാജയം പൂർണ്ണമാകുന്നു കുണ്ടറയിൽ നടത്തിയ അദ്ദേഹം നടത്തിയ വിളംബരം വളരെ ചരിത്ര പ്രധാനമായി തീരുന്നത് ആ വിളംബരത്തിൽ വേലുത്തമ്പി പ്രഖ്യാപിച്ച ഒരു കാര്യം ഈ മണ്ണിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു തരം അധികാരവും അവർ വിട്ടുപോകേണ്ടവരാണ് എന്നാണ് പിൽക്കാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ പ്രസ്താവനയും അതായിരുന്നു ഫിറ്റ് ഇന്ത്യ ഇന്ത്യ വിട്ടുപോവുക കാരണം നിങ്ങൾക്ക് അവകാശമില്ല അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവകാശമുണ്ട് ഞങ്ങൾക്കിവിടെ നാച്ചുറൽ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നിൽക്കുന്നത് ആ അവകാശത്തെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് നിഷേധിക്കുക നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ് നിങ്ങൾ വിദേശികളാണ് ഞങ്ങൾ സ്വദേശികൾ അങ്ങനെ സ്വദേശി വിദേശി എന്ന ഒരു ഡൈക്കട്ടമി അവതരിപ്പിക്കുകയായിരുന്നു വേരുത്തമ്പി ചെയ്തത് ഈ സ്വദേശി വിദേശി എന്ന ഈ ദ്വന്ദ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മുടെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നിർവചിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മലയാളി സ്വത്വം എന്നൊരു സംഗതി രൂപപ്പെട്ടു വരുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാളി എന്ന സ്വത്വം നമുക്ക് രൂപപ്പെട്ടു വരുന്നത് അതുവരെ മലയാളി അല്ല നമ്മുടെ ഭാഷ തന്നെ മലയാളമായി തീരുന്നില്ല അങ്ങനെ മലയാളി സ്വത്വം രൂപപ്പെട്ടു വരുമ്പോൾ അതിലെ ഒരു ഘടകമാണ് സ്വദേശി വിദേശി ഈ സ്വദേശി വിദേശി എന്ന് പറഞ്ഞ സങ്കല്പം മതത്തേക്കാൾ ജാതിയേക്കാൾ വലുതാണ് ഒരു ഉദാഹരണത്തിന് ഹിന്ദുവും മുസ്ലിമും രണ്ടാണ് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുസ്ലിമിനോടല്ല ഇവിടത്തെ മുസ്ലിമിനായിക്യം അത് വിദേശിയാണ് പരദേശിയാണ് അത് പരദേശിയാണ് പുറത്തുനിന്ന് വന്ന ആരും അന്യ സംസ്ഥാനക്കാരനായാലും അതിന് പുറത്തുനിന്ന് വന്ന മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന ആളായാലും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു കാരണം നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം ഇത് തമ്മിൽ വ്യത്യസ്തമായി നിൽക്കും അപ്പം മതമല്ല നമ്മളെ കൂട്ടി കിണക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറിച്ച് നമ്മുടെ ഭാഷയും സംസ്കാരവും ആണ് അതുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നാണ് നമ്മൾ ആ വാക്ക് വാക്കുപ്പഴും ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളി വെച്ചാൽ അന്യനാണ് അന്യം എന്ന് പറഞ്ഞൊരു അംശം നമ്മളവിടെ വെച്ചിരിക്കുക കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ നിർവചിക്കുന്നത് സ്വം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐഡൻറ്റിറ്റി എന്നുള്ളത് തന്മയാണ് സ്വം ആണ് അത് തൊട്ട് അടുത്ത സംസ്ഥാനത്തുള്ളവനായാലും മറ്റിലും മറ്റൊരു രാജ്യത്തുള്ള ആളായാലും നമ്മിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് അങ്ങനെ നാം നമ്മുടെ ഐഡന്റിറ്റി നിർവചിക്കുമ്പോൾ മതം അല്ല സംസ്കാരത്തെയും ഭാഷയുമാണ് നമ്മൾ ആധാരമാക്കുന്നത് അത് അടുത്ത ഭാഷയായാലും ശരി വി പരദേശത്തെ ഭാഷയായാലും ശരി അങ്ങനെ വിദേശി ആരാണെന്ന് നിർവചിക്കുക മാത്രമല്ല വിദേശിക്കുകയും മണ്ണിൽ അവകാശമില്ല എന്ന് പറയുകയും ചെയ്തു പിൽക്കാലത്ത് ഉയർന്നു വന്ന മണ്ണിൻ്റെ മക്കൾ വാദവുമായി ബന്ധമുള്ള കാര്യമല്ല ഇത് അങ്ങനെ വേലുത്തമ്പി നടത്തിയ പരാജയം വേലുത്തമ്പി നടത്തിയ സമരം പരാജയപ്പെട്ടിരിക്കാം പക്ഷേ അത് ഒരു വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് ഉണ്ടായത് അത് സമരമാർഗത്തിലൂടെ അവരെ പുറത്താക്കാൻ കഴിയുക തന്നെ ചെയ്യും തുടക്കത്തിൽ അത് പരാജയപ്പെട്ടു പക്ഷേ ഒരു നൂറ് വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എലിത്തമ്പിടെ മരണത്തിന് ശേഷം നൂറു വർഷം കഴിഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധി നൂറ്റി അഞ്ച് വർഷം കഴിയുമ്പോഴാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പണി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഒന്നാം ലോക ലോക മഹായുദ്ധം തീപിടിച്ച് നിന്ന നാളുകളിലാണ് ഗാന്ധിജി കപ്പലിറങ്ങിയത് ബോംബെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇറങ്ങി അതിന് ശേഷമുള്ള മുപ്പത് വർഷം ആ മുപ്പത് വർഷം കൊണ്ട് ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ മാറ്റി മാറി മറിഞ്ഞു അതിന് ആ രണ്ട് കാലയളവുകൾക്കിടയിൽ രണ്ട് യുദ്ധങ്ങളുണ്ടായി വിദേശ യൂറോപ്യന്മാർ മഹായുദ്ധങ്ങൾ എന്ന് പറയുന്ന നമ്മളത് കേട്ടിട്ട് മഹായുദ്ധം എന്ന് ഏറ്റുപാടുന്ന രണ്ട് യുദ്ധങ്ങൾ അത് ദയവ് ആരും ഒന്നാം ലോക മഹായുദ്ധമെന്നും രണ്ടാം ലോക മഹായുദ്ധമെന്നും പറയരുത് നമ്മെ സംബന്ധിച്ച അത് നമ്മെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട യുദ്ധങ്ങൾ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഇന്ത്യക്കാർ ഈ രണ്ട് യുദ്ധങ്ങളിലും മരിച്ചു പോയിട്ടുണ്ട് നമ്മെ സംബന്ധിച്ച് യുദ്ധങ്ങൾ മാത്രമാണ് ഈ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ പ്രവർത്തിച്ച ഈ മൂന്ന് പതിറ്റാണ്ടുകൾ ഈ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രം മാറി മറിയുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിജയിക്കുന്നതോടുകൂടി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ രാഷ്ട്രീയ പ്രതിഭാസം വിജയത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നു ഡീകോളനൈസേഷൻ ഇരുപതാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടന്നത് ഒന്ന് കമ്മ്യൂണിസം വേറൊന്ന് കോളനൈ ഡീകോളനൈസേഷൻ അറുപതോളം രാജ്യങ്ങൾ സ്വതന്ത്രമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇതിൻ്റെ എല്ലാം തുടക്കം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനവുമായി നടന്ന ഒട്ടേറെ സമരങ്ങളാണ് ചെറിയ ഭരണാധിപന്മാരുടെയും ആദിവാസികളുടെയും ഇടയിൽ നടന്ന ഈ ഈ കലാപങ്ങളിൽ നിന്ന് ഇന്ത്യ ഒരു വലിയ പാഠം പഠിക്കുകയായിരുന്നു ചെറുത്ത് തോൽപ്പിക്കുക അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിത്തറയായി മാറിയത് വ്യക്തമായ പ്രതിരോധം ഇന്ത്യൻ ജനതകളിൽ നിന്നുണ്ടായതോടുകൂടി സ്വാഭാവികമായി ബ്രിട്ടൻ നയം മാറ്റാൻ തുടങ്ങി നയം മാറിയേ പറ്റൂ എന്ന് മനസ്സിൽ ഇതിൻ്റെ കാരണം പതിനെട്ടാം നൂറ്റാണ്ട് ആകുന്നതോടുകൂടി യൂറോപ്പിൽ ചിന്താ പദ്ധതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി ജ്ഞാനോദയം എന്ന കാലം തുടങ്ങുകയാണ് യൂറോപ്പിൽ മനുഷ്യനെ പഴയതുപോലെ ഒരു അടിമ വിഭാഗമായി അല്ല കാണേണ്ടത് മനുഷ്യൻ മനസ്സ് എന്നൊരു സാധനമുള്ള പ്രത്യേകം ആശയങ്ങളുള്ള സ്വാതന്ത്ര്യബോധമുള്ള ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യന് സ്വതന്ത്രനായിരിക്കാൻ അവകാശമുണ്ട് എന്ന ബോധം യൂറോപ്പിലകം വ്യാപിക്കുന്നു ശാസ്ത്രത്തിൻ്റെ വികാസമാണ് ഇതിന് ഈ ഈ ബോധം ഉണ്ടാക്കിയത് അപ്പം മനുഷ്യനെ പുതിയ ആശയങ്ങൾ വികസിച്ചു വരുന്നു മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടം പോലെ പീഡിപ്പിക്കാവുന്ന ഒരു ജന്തുവല്ലെന്നും മനുഷ്യന് സ്വാഭാവികമായ അവകാശങ്ങളുണ്ട് എന്നുള്ള ബോധം വളർന്നു വരുന്നതോടുകൂടി നാം സ്വതന്ത്രരായിരിക്കേണ്ടവരാണ് എന്ന ബോധം യൂറോപ്പിൽ വളർന്നു ഈ ബോധത്തിന്റെ വളർച്ചയിൽ വളരെയധികം സഹായിച്ചത് ഫ്രഞ്ച് തത്വചന്തകരാണ് ആയാലും ബ്രൂസോ ആയാലും മൊൻറ്റാസ്കിയോ ആയാലും അവരെല്ലാം സഹായിച്ചു ഈ ആശയവാദത്തിൻ്റെ ഈ പ്രത്യേകതരം ആശയങ്ങളുടെ വളർച്ചയാണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിനും അമേരിക്കൻ വിപ്ലവത്തിനുമൊക്കെ കളമൊരുക്കിയത് അതോടുകൂടി ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയും ഒരു പുതിയ ആശയലോകം യൂറോപ്പിലുണ്ടായി സ്വാഭാവികമായും ആ ആശയലോകം കൊളോണിയൽ ഭരണത്തിലൂടെ ഇന്ത്യയിലേക്കും കടന്നു വരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഭരണപരമായ നവീകരണം നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ബ്രിട്ടനിൽ ഒരുപാട് പേര് വാദിക്കാൻ തുടങ്ങി കാരണം ബ്രിട്ടനിൽ രണ്ട് തരം ആളുകളുണ്ടായിരുന്നു ഭരണകർത്താക്കളിൽ ഒന്ന് റാഡിക്കലുകൾ എന്ന അന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യക്കാരെ കുറച്ചുകൂടി നവീകരിച്ച് ഭരണം നടത്തണം എന്ന് പറയുന്ന ഒരു വിഭാഗം വേറൊരു വിഭാഗമാകട്ടെ ഇന്ത്യക്കാരെ അറിവ് കൊണ്ട് ശിശുക്കളാണ് അതുകൊണ്ട് അവരുടെ പുറത്ത് നവീകരണമൊന്നും നടത്താൻ പറ്റില്ല നമ്മൾ പോലെ അവരെ നഴ്സറി കുട്ടികളെ പോലെ ഭരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സം ഉള്ള സംഘർഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് നയങ്ങളെ നിയന്ത്രിച്ച കാര്യം പക്ഷേ സ്വാഭാവികമായിട്ടും റാഡിക്കലുകളുടെ ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൈവരികയും ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തണം വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരണം അങ്ങനെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നാൽ മാത്രമേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണകൂടത്തിന് നിലനിൽക്കാൻ പറ്റൂ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കച്ചവട താല്പര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ വിദ്യാസമ്പന്നരായ ആളുകൾ വേണം തൊഴിലാളി വർഗം വേണം അങ്ങനെയുള്ള ആളുകൾ ഒരു ഉദ്യോഗസ്ഥ വർഗം വേണം അതിനുവേണ്ടി ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം മാത്രമല്ല ഇന്ത്യയിൽ വേറൊരു വലിയ കുഴപ്പമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്മൃതികളെ ആധാരമാക്കിയാണ് നിയമങ്ങളൊക്കെ നിലനിർത്തുന്നത് എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമില്ല കുറ്റ കുറ്റകൃത്യം ഉണ്ടായാൽ ശിക്ഷിക്കുക വളരെ എളുപ്പമായിരുന്നു പഴയ ഒരു സ്മൃതി എടുത്ത് നോക്കണം അതിനൊരു രണ്ടായിരം വർഷം പഴക്കമുണ്ട് അപ്പോൾ സ്മൃതിയിൽ എഴുതിയിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്ത ബ്രാഹ്മണനാണെങ്കിൽ അങ്ങ് വെറുതെ വിട്ടേച്ചാൽ മതി അത് കുറഞ്ഞ ഒരുത്തനാണെങ്കിൽ അവനെ കഴുതു വെട്ടി കളഞ്ഞാൽ മതി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ബ്രാഹ്മണനെ അങ്ങ് വെറുതെ വിടുക കുറഞ്ഞ ജാതിക്കാരനെ അങ്ങ് ശിക്ഷിക്കുക വളരെ എളുപ്പമാണ് ഈ ശ്രുതികളും സ്മൃതികളും തന്നെയാണ് നമ്മുടെ നാട്ടിലും ശിക്ഷാവിധിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം അങ്ങനെ പുതിയ നിയമാവലി ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിൽ നടപ്പാക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കേരളം പ്രവേശിക്കുന്നത് ഒരു വേലുത്തമ്പിയുടെയും ബാലിയത്തച്ഛൻ്റെയും രാജാവിൻ്റെയും ദുരന്തങ്ങളോടെ അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വങ്ങളോടെ നമ്മൾ ഏകാ ഏതാണ്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജനതയാണ് നമ്മുടെ പുറത്ത് കൊളോണിയലിസം അതിൻ്റെ ശക്തി പ്രാപിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിൽ ഗൗരിലക്ഷ്മിഭായ് റീജൻറ്റായി റാണിയായി ഭരിക്കുന്നു ഈ സമയത്ത് കേണൽ മൺട്രോ ഇവിടെ ദിവാനായി വരുന്നു കേണൽ മൺട്രോ വന്നതിന് ശേഷമാണ് ഈ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായത് ഈ പരിവർത്തനങ്ങൾ കേണൽ മൺട്രോ ഇവിടെ പുതിയ നിയമാവലി കൊണ്ടുവരുന്നു പിന്നീട് വിദ്യാഭ്യാസം വരുന്നു അച്ചടി വ്യാപിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി പുസ്തകങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു നമ്മുടെ സമൂഹത്തിൽ അതിനു പുറമേ പത്രങ്ങൾ വരുന്നു പത്രം പുസ്തകം അച്ചടി വിദ്യാലയം ഇങ്ങനെ നാല് വിഗ്രഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുകയായി അതോടുകൂടി പതിനെട്ടാം നൂറ്റാണ്ടിലെയോ അതിന് പിന്നിലുള്ള നൂറ്റാണ്ടുകളിലെയോ മനുഷ്യരെ പോലെ തങ്ങൾ വരും കൃമികീടങ്ങളാണ് നേരെ ഇന്നലെ നമ്മളൊരു കവി പറഞ്ഞതുപോലെ നര നാം എന്ന ബോധത്തിൽ നിന്ന് വരുകയും നാം സ്വതന്ത്രരാണ് നമുക്ക് സ്വന്തമായി വീടുണ്ടാക്കേണ്ടതുണ്ട് നല്ല സ്ഥലത്ത് കിടന്നുറങ്ങേണ്ടതുണ്ട് നമുക്ക് വസ്ത്രം ധരിക്കേണ്ടതുണ്ട് നമുക്ക് മാറിടം മറയ്ക്കേണ്ടതുണ്ട് തുടങ്ങിയ അവകാശബോധങ്ങളിലേക്ക് ആളുകൾ ഉണരുന്നു എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് ഉയർന്ന ജാതിക്കാരന് മാത്രമല്ല താഴ്ന്ന ജാതിക്കാരനും പഠിക്കാൻ അവകാശമുണ്ട് എന്ന ബോധം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി എല്ലാവരിലും വ്യാപകമാകുന്നു അങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം അതുവരെ നിലനിന്നിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള അരിവിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീനാരായണ ഗുരു ഒരു കല്ലെടുത്ത് വെച്ച് പ്രതിഷ്ഠിച്ചത് ഒരു വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നു അത് ഈഴവ ശിവനെയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് എന്ന് പ്ര പ്രശസ്തമായൊരു വാക്യമായി അത് മാറി സ്വാമി അങ്ങനെ പറഞ്ഞോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പില്ല അത്രയും പ്രകോപനപരമായ ഒരു വാക്യം പറയുന്ന ആളായിരിക്കാൻ അല്ല നാരായണഗുരുസ്വാമി പക്ഷേ പിന്നീട് ആരും ആട്രിബ്യൂട്ട് ചെയ്തായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നാരായണഗുരുസ്വാമി ഇങ്ങനെ ഉരുളക്കുപ്പേരുപോലെ ഒരു മറുപടി പറഞ്ഞിരിക്കാൻ വഴിയിൽ ആളുകളെ പ്രവോക്ക് ചെയ്യും സാധ്യതയില്ല അദ്ദേഹം എങ്കിലും അതൊരു ഒന്നാന്തരം കോട്ട ബിൾ കോട്ട ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് അതായത് ബ്രാഹ്മണ്യത്തിൻ്റെ നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങൾ നിലവിലുള്ള എല്ലാ മതനിയമങ്ങളെയും ലംഘിക്കാൻ നാരായണ ഗുരുവിന് കഴിഞ്ഞത് അതിനു പുറമേ ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതുന്നു വേദം പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വേദാദ്യ വേദം പഠിക്കാനുള്ള അവകാശം ആർക്കാണ് ഉണ്ട് എന്നാണ് ചട്ടമ്പിസ്വാമി പറഞ്ഞത് അങ്ങനെ ജാതിക്കെതിരെയുള്ള വലിയ സമരങ്ങളുടെ കേളിരംഗമായി അതിൻ്റെ വേദിയായി കേരളം മാറുന്നു ജാതിക്കെതിരെയുള്ള ഈ സമരമാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് അതിലേക്ക് വരുന്നതിന് മുമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നമ്മുടെ കേരളത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കണം ഇന്ന് നാം കാണുന്ന നാഗരികമായ ലോകമല്ല ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൊല്ലം പട്ടണത്തിൻ്റെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇന്ന് ഈ തോട്ടിൽ പോയി നോക്കിയാൽ ഈ ഭൂമിയിലെ മാലിന്യം മുഴുവൻ അവിടെ നമുക്ക് കാണാൻ കഴിയും പുരോഗതിയുടെ അവശിഷ്ടങ്ങൾ ഈ രൂപത്തിലും നമ്മുടെ മുമ്പിൽ കാണാം പത്തൊമ്പത് നൂറ്റാണ്ടിൽ കൊച്ചി ഇങ്ങനെ ആയിരുന്നു പത്തൊമ്പത് നൂറ്റിൻ്റെ അവസാനമാണ് കേട്ടോ പത്തൊൻപത തുടക്കത്തിൽ കൊച്ചി ഇങ്ങനെ ആയിരുന്നില്ല തുടക്കത്തിലെ ഫോട്ടോഗ്രാഫ്സ് ഇല്ല ഇത് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഇരുപതാം നൂറ്റാണ്ടിലാണ് ഈ ചിത്രം ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കാരണം കാരണം ഇരുപത്തിനൂറ്റാണ്ടിൻ്റെ ലക്ഷണമായ ഒരു സാധനം അവിടെ ഒരു സൈഡിൽ നിൽപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിഞ്ഞുകൂടാ ഇലക്ട്രിക് പോസ്റ്റ് നിൽപ്പുണ്ട് അതിനകത്ത് പതിമൂറ്റാൻ എന്നുള്ള ഒരു പെയിൻറിങ് ആണ് കൊച്ചിയിലെ ജൂതന്മാരെ അക്ഷരം പഠിക്കുന്നതാണ് ആയിരം രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് കൊച്ചിയിലെ ജൂതന്മാരുടെ ചരിത്രത്തിന് ആലപ്പുഴ ഇന്നും ആ പ്രദേശത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല മാലിന്യം കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ മുൻവശമാണ് മുൻവശത്തൊക്കെ ഇങ്ങനെ വലിയ രാജകീയ രഥങ്ങളും കുതിരകളും ഒക്കെ സഞ്ചരിച്ചിരുന്നു ഒരു നമ്മുടെ ഭൂതകാലത്തിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളാണ് നിൽക്കുന്നത് അവരിൽ നിന്നൊക്കെ വലിയ വില ചൂഷണം ചെയ്ത് പൈസ വാങ്ങലാണ് അവിടുത്തെ ഒരു പ്രധാന വ്യാപാരം ഇങ്ങനെ ഇരുന്ന കാലത്ത് ഈ സ്വദേശി വിദേശി തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ പത്തനാസം ക്ഷേത്രത്തിലൂടെ പോയി നമ്മൾ കാർ വർക്ക് ചെയ്ത് അമ്പത് രൂപ തമിഴ്നാട്ടുകാരൻ വർക്ക് ചെയ്ത് അഞ്ഞൂറ് രൂപ അത് പിടിച്ചു പറിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നമ്മുടെ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ഈ നാല് വിഗ്രഹങ്ങളാണ് ഒന്ന് വിദ്യാലയം രണ്ട് അച്ചടി മൂന്ന് ഗ്രന്ഥശാല നാല് പത്രം ഇതിന് പുറമേ ഒന്നുകൂടിയുണ്ട് ഇതിനെ എല്ലാം കാരണമായി കാരണമായിത്തീർന്ന നിയമം നമുക്ക് ആദ്യം വിദ്യാഭ്യാസത്തിലേക്ക് നോക്കാം ഇന്ന് നമ്മളിങ്ങനെ നമ്മൾ ഈ ഹോളിൽ വന്ന് ഇത് ഇരിക്കാൻ കാര്യം നമ്മൾ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ കാര്യം ജാതിയെ നമ്മൾ തിരസ്കരിക്കാൻ കാര്യം ഒന്നു മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ ഏതെങ്കിലും ഒരു സംഗതി വിമോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസമാണ് ഈ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും രൂക്ഷമായ സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഉദാഹരണത്തിന് അയ്യങ്കാളി ഒരു സ്കൂള് കെട്ടി സ്കൂള് വെങ്ങാനൂരിൽ സ്വന്തം നാട്ടിൽ ഒരു സ്കൂള് കെട്ടി ഓലപ്പുര കൊണ്ട് മറച്ചു കെട്ടി പുലയർ പഠിക്കട്ടെ എന്ന് പറഞ്ഞൊരു സ്കൂള് കെട്ടി അന്ന് രാത്രി സവർണരായ നായർ ജന്മിമാർ ചേർന്നിട്ട് അത് കത്തിച്ചു കളഞ്ഞു അയ്യങ്കാളി അന്ന് തന്നെ വേറെ കെട്ടി ഇന്ന് അയ്യങ്കാളി സ്മാരക പുതുവൽ വിളാകം സ്കൂളാണത് കേരളത്തിൽ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു നമുക്ക് എന്തൊരു കഷ്ടമാണ് അല്ലേ സരസ്വതി ദേവിയൊക്കെ ഉണ്ടായിട്ടും ഈ അക്ഷരത്തിന് വേണ്ടി ഒരു ദേവിയെ നമ്മൾ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അത് മനുഷ്യനെ പഠിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പഠിക്കുന്നതിന് എനിക്ക് പഠിക്കണം പൊതുവേ എല്ലാവർക്കും ഇതൊന്നും പഠിക്കാതിരിക്കാനാണ് താല്പര്യം പക്ഷേ പഠിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ടി വന്നതാണ് നമ്മുടെ സ്ത്രീ അങ്ങനെ നമ്മുടെ സമരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത ഒരു ജനതയാണോ അതിലൊരു ആത്മാഭിമാനം നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ ഈ വിദ്യാഭ്യാസം പഴയ മട്ടിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രാഹ്മണൻ പഠിക്കും ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ സ്ത്രീയെ വീട്ടിലെത്തി രണ്ട് ഒന്ന് പുരാണവും കാവ്യവും ഒക്കെ വായിക്കാൻ പഠിക്കും എഴുതാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രാഹ്മണ സ്ത്രീ സ്ത്രീയുടെ അവസ്ഥ എല്ലായിടവും തുല്യ തുല്യത തന്നെയായിരുന്നു ദളിതൻ്റെ അവസ്ഥയാണ് സ്ത്രീക്കും ഉണ്ടായിരുന്നത് ബ്രാഹ്മണൻ പഠിക്കുന്നു അവൻ പഠിക്കുന്നത് എന്തായിരിക്കും അത്യാവശ്യം ഗണിതം വൈദ്യം പിന്നെ സംസ്കൃതത്തിൽ മൂന്നാല് കാവ്യവും അലങ്കാരവും ഒക്കെ അങ്ങ് പഠിക്കും ഈ കാവ്യവും അലങ്കാരവും ഒന്നും പഠിച്ചിട്ടുള്ള നാട്ടിലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനൊന്നും കൊള്ളില്ലല്ലോ ബൗദ്ധികമായ വളർച്ചയ്ക്കൊള്ളാവും അത് കഴിഞ്ഞുള്ള ജാതികൾ അമ്പലവാസികളൊന്നും പഠിക്കുന്നില്ല നായന്മാർ പഠിക്കുന്നില്ല ആ നായന്മാരിൽ തന്നെ മൂന്നോ നാലോ പേർ പഠിക്കും വളരെ കുറച്ച് സവർണ വിഭാഗങ്ങളാണ് പഠിക്കുന്നത് അവർ തന്നെ പഠിക്കുന്നത് വൈദ്യമാണ് അല്പം സംസ്കൃതവും പഠിക്കും വൈദ്യവും ജ്യോതിശാസ്ത്രവും പഠിക്കും ഇത് രണ്ടും പഠിച്ചതിന് ശേഷം ബാക്കി കൃഷിയും കാര്യങ്ങളുമൊക്കെ നോക്കി നടക്കും താഴോട്ടുള്ള ഈഴപരാതികളായ ജാതികൾക്കാകട്ടെ അങ്ങനെ പഠിക്കേണ്ട കാര്യമേ ഇല്ല അവർ പണിയെടുക്കേണ്ട ആളുകളാണ് അങ്ങനെ ആ എല്ലാവർക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നു കുറച്ച് ക്ഷത്രിയനുണ്ട് അവർ ഭരണാധികാരികളായതുകൊണ്ട് അവരും പഠിക്കും സംസ്കൃതം പഠിക്കാൻ ക്ഷത്രിയനും അവകാശമില്ലായിരുന്നു ഇന്ത്യൻ നിയമം നിയമമനുസരിച്ച് കീഴ്വഴക്കമനുസരിച്ച് മാമൂലനുസരിച്ച് ബ്രാഹ്മണൻ മാത്രമാണ് സംസ്കൃതം പഠിക്കേണ്ടത് പക്ഷേ ബ്രാഹ്മണൻ നിലനിൽക്കണമെങ്കിൽ കൂട്ടുകക്ഷിയായ ക്ഷത്രിയൻ കൂടി വേണം എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടി സംസ്കൃതം പഠിക്കാനുള്ളൊരു അവകാശം കിട്ടിയെന്നേ ഉള്ളൂ അങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രം പഠിക്കുകയും മറ്റുള്ള ജാതിക്കാർ സവർണ ജാതികളും അവർണ ജാതികളുമെല്ലാം ഒരുപോലെ അക്ഷരത്തിൽ നിന്ന് ദൂരത പരിവർജയൽ എന്നുള്ള മട്ടിൽ നിൽക്കുകയും ചെയ്ത കാലത്താണ് ക്രിസ്തു മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള മിഷനറിമാർ വരുന്നത് ക്രിസ്തു മത ഏഴി അമ്പത്തിരണ്ടും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലും കേരളത്തിൽ വന്നെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം ഇല്ല ഒരു കാലം അത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരം വർഷത്തെ ക്രൈസ്തവതയുടെ പാരമ്പര്യം ഉണ്ടായിട്ടും കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിട്ടില്ല രണ്ടായിരം വർഷമായിട്ടൊരു മതം എത്തിയ സ്ഥലത്ത് സത്യത്തിൽ ജനസംഖ്യയുടെ അറുപത് ശതമാനമെങ്കിലും ക്രൈസ്തവരാകേണ്ടതാണ് അതെന്തുകൊണ്ട് സംഭവിക്കാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഈ മതങ്ങളുടെ ഈ വന്നവരൊന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടേ ഇല്ല കേരളത്തിൽ ഇസ്ലാമും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അവരുടെ അധികമായ പ്രൊട്ടസ്റ്റിസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതപ്രചാരണം തുടങ്ങി ആ മതപ്രചാരണത്തിന് വേണ്ടി അവരാദ്യം തുടങ്ങിയത് സ്കൂൾ തുടങ്ങുക സ്കൂൾ തുടങ്ങി കുട്ടികൾ പഠിക്കാൻ വരും കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവിടെ അവരോട് മതത്തെക്കുറിച്ച് പറയുക പതുക്കെ പതുക്കെ ദളിത് ജാതികളുള്ള പ്രദേശങ്ങളിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ച് തുടങ്ങുക അവരെ മതപരിവർത്തനം നടത്തി പള്ളികൾ സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നടന്നത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത് തുടങ്ങാൻ വേണ്ടി പ്രഷ്യയിൽ നിന്ന് ജർമ്മനിയാണ് പ്രഷ്യ ബവേറിയ എന്ന് പറഞ്ഞ റീജനടുത്ത ജർമ്മനിയിൽ നിന്ന് റിങ്കിൾ ടോപ്പ് എന്നു പേരുള്ള ഒരു മതപ്രചാരകൻ കേരളത്തിൽ വരുന്നു വില്യം തോബിയ സ്രിങ്കിൾ ടോം ഈ പ്രഷ്യക്കാരൻ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഈ പ്രൊട്ടസ്റ്റൻ്റായ ഇദ്ദേഹം പ്രൊട്ടസ്റ്റൻറിസം തുടങ്ങിയത് ജർമ്മനിയിലാണ് മാർട്ടിൻ ലൂതർ അവിടെ നിന്ന് അത് ഇംഗ്ലണ്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് പോപ്പിനെതിരെയുള്ള കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള കലാപമായിരുന്നു പ്രൊട്ടസൻറ്റിസം നടത്തിയത് ഇംഗ്ലണ്ടിലെ രാജാവും കത്തോലിക്കരായിരുന്നു ഇംഗ്ലണ്ടിലും പക്ഷേ പെട്ടെന്ന് ഇംഗ്ലണ്ടിലെ രാജാവ് പ്രൊട്ടസ്റ്റൻ്റായി സ്വയം പ്രഖ്യാപിച്ചു അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല പോപ്പും രാജാവും തമ്മിലൊരു വഴക്കായിരുന്നു അപ്പോൾ പോപ്പിനെ തോപ്പിക്കാൻ ആൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവ് പെട്ടെന്ന് ഉടനെ ജർമ്മനി പ്രൊട്ടസൻറ്റിസം തുടങ്ങിയതായി അറിഞ്ഞു ഇംഗ്ലണ്ടിൻ്റെ മതം പ്രൊട്ടസൻറ്റിസമായിട്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടാക്കുകയും ചർച്ചിൻ്റെ ഹെഡായി രാജാവ് സ്വയം നിയമിക്കുകയും ചെയ്തു രാജാവിന് ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ബന്ധം ഒഴിഞ്ഞ് വേറൊരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് വിവാഹ മോചനത്തിനെ കത്തോലിക്കരെ അനുകൂലിക്കുന്നില്ല പോപ്പ് അത് സമ്മതിക്കില്ല എന്നാൽ പോപ്പിനെ അങ്ങ് തട്ടിരിക്കാമെന്ന് രാജാവ് തീരുമാനിച്ചു അങ്ങനെ രാജാവിൻ്റെ ഒരു വിവാഹ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റൻറ്റിസം പ്രചരിച്ചത് അവരങ്ങനെ മതപ്രചാരണം നടത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി വില്യം തോബിയ സങ്കിൾ ടോബ് എന്ന മനുഷ്യൻ മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരു തിരുവനന്തപുരത്ത് വന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് മഹാരാജാവിനെ കണ്ട് മുഖം കാണിച്ച് അനുമതി വാങ്ങിയിട്ട് നേരെ മയിലാടിയിൽ പോയി മൈലാടി ശുചീന്ദ്രത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് മൈലാടിയുടെ പ്രത്യേകത മൈലാടിയിലെ ആളുകളുടെ ജോലി പ്രധാന തൊഴിൽ കരിങ്കൽ ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ് വലിയ വലിയ കല്ലെല്ലാം മുറിച്ചെടുത്ത് രാവിലെ രണ്ട് മൂന്ന് ഉണ്ടാക്കും അപ്പോൾ വലിയ വലിയ കൂറ്റൻ തൂണുകൾ ഉണ്ടാക്കും ഉണ്ടാക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന് പറഞ്ഞാൽ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും അയോധ്യയിൽ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ബി ജെ പി സംഘപരിവാർ സംഘടനകൾ തൂണുകളൊക്കെ ഉണ്ടാക്കിയത് മൈലാടിയിലാണ് മൈലാടിയിലൊന്ന് തൂണുണ്ടാക്കി ട്രെയിനില് കയറ്റി അവിടെ കൊണ്ട് വെച്ചിരിക്കുകയതല്ല അവിടെ എല്ലാം തയ്യാറാക്കി വെച്ച് ഏത് നിമിഷവും അതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുറേ വർഷമായിട്ട് ഇങ്ങനെ ഒരിക്കലും അതുണ്ടാക്കുമെന്ന് ആരും ഭയപ്പെടേണ്ട കാര്യം ഇല്ല ഇന്ത്യ തിരഞ്ഞെടുപ്പ് ഉള്ളിടത്തോളം കാലം ഈ ക്ഷേത്രം ഒരിക്കലും ഉണ്ടാവാൻ പോകണില്ല കാരണം ഓരോ തിരഞ്ഞെടുപ്പിലും ഒരു അജണ്ട ഇതാണ് ഇതുവല്ല പോയാൽ ആകെ പ്രശ്നമായി പോകില്ല പിന്നെ എന്ത് പറയും ഇപ്പോൾ അതുകൊണ്ട് ക്ഷേത്രമൊക്കെ നിർമ്മിച്ച അവിടെയാണ് കേരള തമിഴ്നാടിൻ്റെ ശിൽ ശിലാശില്പ വൈദഗ്ധ്യം മുഴുവൻ മൈലാടിയിലുണ്ട് അവിടെ നിങ്ങൾക്ക് മൈലാടി പോയാൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ മൈലാടി വരെ പോകാൻ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല എല്ലാം കൂടി അമ്പ അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അറുപത്തഞ്ച് കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു പോകാവുന്ന ദൂരമാണ് മൈലാടി അവിടെ പോയി കാണുകയെങ്കിലും ചെയ്യണം ശുചീന്ദ്രത്തിൽ നിന്ന് പത്ത് കിലോ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഇടതു സൈഡിലേക്കുള്ള വഴിയിലാണ് അവിടെ പോയാൽ തമിഴകം അതിൻ്റെ എല്ലാ പ്രാചീന രൂപത്തിലും നിലനിൽക്കുന്നത് കാണാം അതിനടുത്ത് വെച്ചാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിഴൽക്കുത്തെന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ചത് ആ പ്രദേശങ്ങളൊക്കെ അവിടെയാണ് തനി ഗ്രാമീണതയും ദ്രാവിഡതയും ഒക്കെ അവിടെയുണ്ട് എന്നാൽ നാഗരികതയായിരുന്നു അവിടെ ഒരു ചെറിയ സ്കൂൾ സ്ഥാപിച്ചു മയിലാടി മയിലാടിയുടെ നിലവാരമൊന്നും ഇന്നൂറു വർഷം കഴിഞ്ഞിട്ടും വലുതായിട്ട് ഉയർന്നിട്ടില്ല എങ്കിലും അന്ന് റിങ്കിൾ ടോപ്പ് സ്ഥാപിച്ച് കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുന്ന ആ സ്കൂൾ ഇന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ സ്കൂളാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് റിംഗിൾ ടോബിൻ്റെ ചിത്രമാണിത് ഈ റിംഗിൾ ടോബ് പിന്നീട് കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും പെട്ടെന്ന് വിദ്യാലയങ്ങൾ തുടങ്ങുന്നു വടക്ക് മംഗലാപുരത്തു നിന്ന് തുടങ്ങിയ ബ ബൈസൽ മിഷൻകാരെ ഇഷ്ടം പോലെ സ്കൂളുകൾ ഉണ്ടാക്കി പിന്നീട് കൊച്ചിയിൽ സ്കൂളുകൾ വരുന്നു കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെങ്ങും വിദ്യാലയങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങുന്നു ഈ വിദ്യാലയങ്ങൾ ഒരു പുതിയ ഭാഷ ആളുകളെ പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് അപ്പോൾ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പുകളാണ് നമ്മുടെ നാട്ടിലെ സംഭവിക്കാൻ തുടങ്ങി വ്യാപകമായ ഈ വിദ്യാലയങ്ങളുടെ വരവ് വായിക്കുന്ന ജനതയെയാണ് സൃഷ്ടിച്ചത് അതുവരെ നമുക്ക് വായിക്കുന്ന ജനത ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തെ എസ് എം ബി സ്കൂളാണിത് അതിൻ്റെ ഒരു പഴയ ചിത്രമാണ് എസ് എം ബി സ്കൂളിൽ പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്കൂൾ ഇങ്ങനെയായിരുന്നു ഫണ്ട് ഇരുന്നത് എസ് എം ഇ സ്കൂളിന് പഴയ ഒരു രൂപ പതുക്കെ പതുക്കെ സ്കൂളുകൾ മാത്രം പോരാ സ്കൂളുകൾക്ക് പുറമേ കോളേജുകൾ വേണം പതുക്കെ പതുക്കെ കോളേജുകൾ വരുന്നു സി എം എസ് കോളേജ് വരുന്നു കോട്ടയത്ത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നു മഹാരാജാസ് ഫ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്കൂളായിട്ട് ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലാണ് ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലുണ്ടാക്കിയ ഈ സ്കൂള് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറാകുമ്പോഴേക്കും കോളേജായി മാറുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിനടുപ്പിച്ചാണ് ഈ ഗോതിക് ബിൽഡിങ്ങുകളൊക്കെ വന്നത് ഇപ്പോഴും കൊളോണിയൽ ഭരണത്തിൻ്റെ ഈ തിരുവനന്തപുരത്തിൻ്റെ ആർക്കിടെക്ചറൽ ശൈലി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ അനേകം വാസ്തുശില്പശൈലികളിങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ് ഗോതിക് ശൈലിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട് സാരസൻ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട് പിന്നെ ഇറ്റാലിയൻ ആർക്കിടെക്ചർ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇൻഡോനേഷ്യൻ പകോടയുണ്ട് പിന്നെ ലക്കോർബ്യൂസിയൻ മോഡലുള്ള ആധുനിക ലക്കോർബ്യൂസിയയുടെ അനുകരണങ്ങളായ ആധുനിക കോൺക്രീറ്റ് മന്ദിരങ്ങളുണ്ട് എല്ലാം ചേർന്ന വാസ്തുശില്പത്തിൻ്റെ ഒരു വലിയ ഫാൻറ്റസിയാണ് തിരുവനന്തപുരം പട്ടണം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇറ്റാലിയൻ വാസ്തുശില്പത്തിൻ്റെ ഒരു മാതൃകയാണ് വലിയ പവർ ആയ വലിയ കോളംസ് വലിയ തൂണുകൾ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായുള്ള തൂണുകൾ വയ്ക്കുന്നു കവടിയാർ കൊട്ടാരത്ത് നോക്കിയാൽ ഇൻഡോനേഷ്യൻ പഗോഡ ശൈലി കാണാം പിന്നെ സാരസൻ ശൈലി യൂണിവേഴ്സിറ്റി കോളേജിലെയും സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിലെയും പാളയം പള്ളിയിലെ പാളയംപള്ളിയിലെ ഗോതിക് ശൈലി അതാണ് ഗോതിക് എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിൻ്റെ അത് ഉദാഹരണമാണ് ഈ ഗൗതിക് ശൈലിയാണ് ചുവന്ന നിറം പൂശുന്നതിലാണ് അവർക്ക് താല്പര്യം ആ ശൈലിയാണ് ഇത്രയും കാലം ആ പള്ളിക്കുണ്ടായത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാർക്കായിരുന്നു ചുവന്ന നിറമുള്ള ആ പള്ളി അങ്ങനെ ഇത്രയും വർഷം നിൽക്കുകയും തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള എല്ലാ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഈ പള്ളി പഴയ സിനിമകളൊക്കെ നോക്കിയാലറിയതില് ഈ ചുവന്ന നിറത്തിൽ പള്ളി ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്നൊരു ദിവസം പള്ളിയുടെ പുറത്ത് ഒരു പച്ച തുണി കെട്ടി മറച്ചു അങ്ങനെ പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെള്ളപ്പള്ളിയായി അത് മാറി അങ്ങനെ നേടി എന്നുള്ളത് അതൊരു ആ സ്ഥാപനത്തിൻ്റെയും അത് ഭരിക്കുന്നവരുടെയും പ്രശ്നമാണ് എന്നാൽ കലാസ്വാദകരായ നമ്മെ സംബന്ധിച്ച് പള്ളിയോട് നമുക്ക് ബഹുമാനം ഉള്ളത് അതൊരു ആരാധനാലയമായത് കൊണ്ട് മാത്രമല്ല അതൊരു വാസ്തുശില്പ വിസ്മയമായതുകൊണ്ട് കൂടിയാണ് സത്യത്തിൽ ഈ വെള്ള നിറത്തേക്കാൾ ഭംഗിയതിനായിരുന്നു ആ ചുവപ്പിനായിരുന്നു ഈ വെള്ള നിറം പള്ളി അതിന് ഈ കരിയും പുകയും അടിച്ചും ഈ മലിനീകരണം കൊണ്ടും ആ പള്ളി ചീത്തയാവും അതിൻ്റെ നിറം ഭങ്ങിപ്പോവും വെള്ളം നല്ല ഭംഗിയുണ്ട് എങ്കിലും ആ ചുവന്ന നിറമായിരുന്നു നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ വർദ്ധിപ്പിക്കുന്നതിന് നല്ലത് ആ പിന്നെ അതൊക്കെ അവരുടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് മാറ്റിയത് നമുക്കൊന്ന് പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊന്നു പറഞ്ഞാൽ നമുക്ക് സൗകര്യം കിട്ടുമെങ്കിൽ നമ്മൾ എല്ലായിടവും ഇത് പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അങ്ങനത്തെ ആളുകളാണ് നമുക്ക് ഒരു രക്ഷയില്ല ദ്വാരപല പാലകന്മാർ ഇന്നലെ എന്നെ ഒരാൾ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഈ പറഞ്ഞത് സത്യമാണ് എൻ്റെ നാട്ടിലെ വട്ടശ്രീകോവിലുള്ള കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്ര വാസ്തുശില്പശൈലി വട്ടശ്രീകോവിലാണ് ഒരു അമ്പലത്തിന് വട്ടശ്രീകോവിലാണെങ്കിൽ അത് വളരെ പ്രാചീനമായ ക്ഷേത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഭട്ടശ്രീകോവിലെ ക്ഷേത്രമാണ് പക്ഷേ ചുറ്റുമുള്ള എല്ലാ സാധനത്തിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് വാതിലടിക്കണ പെയിൻറ് എമൽഷനും യമൽഷനും ഒക്കെ അടിക്കുക ദൈവങ്ങളുടെയും ഈ മഹാശില്പങ്ങളുടെ പുറത്ത് അങ്ങനെ ഉള്ളതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിലെ പെയിൻ്റ് അടിച്ചിട്ടില്ല ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഇതിനെ കുറച്ചുകൂടെ ഭംഗി വരുത്താൻ തീരുമാനിക്കുകയും കോളേജിൻ്റെ പോർട്ടിക്കോയിൽ ഈ പോർട്ടിക്കോ കാണാൻ വല്ല പിള്ളേർ നടന്നു വരുന്നതിൻ്റെ അകത്തുള്ള ആ സ്ഥലം അവിടെ ഈ വാതിലിൻ്റെ രണ്ട് വശത്തായിട്ട് ഒടുത്ത് ജോസഫ് സ്റ്റാലിൻ വേറെ ഒരിടത്ത് കറൽ മാർസ് അതിൻ്റെ ഇപ്പുറത്ത് വി എ ലെനി ഇങ്ങനെ നാല് പേരുടെ പടം വരച്ചു അത് സാധാരണ ആർട്ടിസ്റ്റുകളൊക്കെ പിള്ളേരെല്ലാം വരച്ചു സാധാരണ കുട്ടികളാണല്ലോ കോളേജിലൊക്കെ പടം വരയ്ക്കുന്നത് ഇത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നല്ല പൈസ ചിലവാക്കി വരച്ച് നല്ല നമ്മുടെ നമ്മളിവിടുത്തെ നാല് പ്രൊഫസർമാരാണെന്നുള്ള മട്ടിൽ വരച്ചു വലിയ ആക്ഷേപം വന്നു അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞാനും എൻ്റെ സുഹൃത്ത് അദ്ദേഹം നിന്ന് വലിയ കവിയാണ് അയാളത് കുറച്ച് നേരം നോക്കിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പം ചെയ്യുന്നത് നിങ്ങൾ സന്തോഷം ചെയ്യുന്ന പക്ഷേ ഇത് പൊതുവേ കോളേജിലെ കാര്യം പൊതുസമൂഹം ഏറ്റെടുക്കാറില്ല ഇത് പൊതുസമൂഹം ഏറ്റെടുക്കും ഇപ്പോഴത്തെ പോലെ ടി വി ഒന്നും ഇല്ലാന്ന് ടി വി ഇല്ല പത്രങ്ങളിലൊന്നും കോളേജുകളെ വാർത്തയൊന്നും വരില്ല പക്ഷേ ഇത് ചെറിയ കളി തീരാൻ പോകുന്നില്ല വലിയ പ്രശ്നമാവും പിറ്റേ ദിവസം കേരളത്തിലെ പത്രങ്ങളല്ലാതെ ഏറ്റെടുത്തു കോളേജിനാദ്യ ഈ പടം വരച്ചു വെച്ചാൽ ശരിയല്ല സാധാരണ കോളേജിലൊക്കെ കുട്ടികൾ പടമൊക്കെ വരയ്ക്കും എസ് എഫ് ഐ മുദ്രാവാക്യം ചെക്ക് വരാന്നെ കഴിഞ്ഞല്ലോ എല്ലാവരും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റിൽ ചെക്ക് വരേണ്ട പടം ആയിരിക്കും നയൻഷേൻ്റെ പടമില്ല അവിടെ ആളൊക്കെ വച്ചു പക്ഷേ ഇത് വലിയ പ്രശ്നമായി പ്രശ്നമായി അവസാനം മായ്ക്കേണ്ടി വന്നു പെയിൻ്റ് അടിച്ച് മായ്ച്ചു കാരണം കോളേജ് പോലുള്ള സ്ഥലത്ത് അത് ചെയ്തുകൂടാ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കിയാൽ വലിയ വലിയ പ്രൊഫസർമാരുടെ രവിർമ്മ വരച്ച പടം അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഈ നാളെ പത്രത്തിലൊക്കെ വന്നില്ലേ ഇത് പണ്ടേ അവിടെ എല്ലാവർക്കും അറിയായിരുന്നു കാര്യമായിരുന്നു എൻ്റെ കുട്ടികൾ ഇതിൽ വിർമ്മ വരച്ച പടം വില പിടിച്ച സ്ഥലം അത് കളഞ്ഞുകൂടാ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർമാരുടെയൊക്കെ ചോട്ടിൽ പേര് വെച്ചിരുന്നു ഹാർവി മിച്ചേൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വിദേശികളാണ് എല്ലാം പലകടിച്ചളക്കി ആരൊക്കെ ഇത് അട്ടിക്കളങ്ങും ഇപ്പൊ ഇത് മിച്ചലാണോ ഇത് കർവിയാണോ ആർക്കും പറഞ്ഞോ ഇതാണ് സ്ഥിതി വർഷങ്ങളായി അതൊന്നും തുടച്ചിട്ടില്ല ഞാൻ ഇവിടെ പ്രസ് ക്ലബിലെ എൻ്റെ സ്റ്റുഡൻറ് ആയിരുന്നു എസ് എഫ് സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്നു ഒരു സംപനെ പിടിച്ചോണ്ട് പോയി ഈ കോളേജിനെ അധികാരം നോക്കാൻ പറഞ്ഞു ഒരു ഡംപയാർഡ് പോലെ കിടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി സ്ഥാപിതമായ മഹത്താല വിദ്യാലയത്തിന്റെ അകത്ത് നിങ്ങൾ പോയി നോക്കണം പിള്ളേർ പേപ്പർ വലിച്ചെറിഞ്ഞിരിക്കുന്നു മൂത്രപ്പൊരകൾ വളരെ മോശമായി കിടക്കുന്നു ഗാർഡനുകളൊന്നും പരിപാലിച്ചിട്ടില്ല ഇപ്പോൾ ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് വീണ്ടും ഇതാണ് നമ്മുടെ വിദ്യാലയങ്ങളും മഹത്തായ വാസ്തുശില്പ കേന്ദ്രങ്ങൾക്കും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ദുരന്തം വിദ്യാർത്ഥികളായിരിക്കും അവർ ആ പ്രായത്തിൻ്റെ കുഴപ്പം എന്തോ നമ്മൾ താ അധികം വൈകാതെ ഈ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് വീണാൽ പോലും നമ്മൾ അതിശയിക്കും ഇങ്ങനെയാണ് ചരിത്രത്തിനെയും സംസ്കാരത്തെയും ഭൂതകാലത്തെയും നമ്മളെപ്പോഴും സംരക്ഷിച്ച് വയ്ക്കുന്നതിൻ്റെ രീതി അങ്ങനെ കോളേജുകൾ വരുന്നു കേരളത്തിലൂടെ നീളം വരുന്ന ഈ കോളേജുകളും സ്കൂളുകളും നമ്മുടെ നാട്ടിലെ പുതിയ ഒരു സമൂഹത്തെ അസൃഷ്ടിക്കുന്നത് ആ സമൂഹം വായിക്കുന്നവരുടെ സമൂഹമാണ് വായിക്കുന്നവനെ വായിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ റീഡിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചിന്തിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് അത് സംശയങ്ങൾ ചോദിക്കുന്ന സമൂഹം ആണ് ഇത് പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ മറ്റ് ഭാഷകൾ പഠിച്ചു നോക്കിയാൽ മറ്റു ആശയങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ വിദേശങ്ങളിലുള്ള ആശയങ്ങൾ വരുന്നു യൂറോപ്പിൽ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഉയർന്നു വന്ന പുത്തൻ പുത്തൻ ആശയങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ ആളുകളുടെ അടുത്തേക്ക് എത്തുന്നു അപ്പോൾ ആ ആശയങ്ങൾ പറയുന്നത് മനുഷ്യൻ സ്വതന്ത്രനായ ഒരു ജീവിയാണ് മനുഷ്യന് സ്വതന്ത്രനായി നിലനിൽക്കാം സ്വതന്ത്രനായി ചിന്തിക്കാം ഒരു തരം അധികാര സ്ഥാപനങ്ങളെ അങ്ങനെ വകവയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള ആശയങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു അതോടുകൂടി സ്വാഭാവികമായും ആളുകൾക്ക് ചിന്ത ഉണ്ടായിത്തീരുന്നു മനസ്സ് രൂപീകരിക്കപ്പെടുന്നു മനസ്സ് സംഘർഷങ്ങളുടെ വിളനിലമായിത്തീരുന്നു സംശയങ്ങൾ ഉണ്ടാകുന്നു അതുവരെ സത്യത്തിൽ മലയാളിക്ക് മനസ്സുണ്ടായിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒന്നാണ് മനസ്സ് പത്തൊമ്പതാം മിഷൽ പൂക്കോ എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പറഞ്ഞു മാൻ ഈസ് എ റീസൻ്റ് ഇൻ വെൻഷൻ മാൻ ഈസ് എ റീസൻറ്റ് ഇൻവെൻഷൻ മനുഷ്യൻ അടുത്ത കാലത്ത് നടന്ന ഒരു കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ആദ്യ ആളുകൾ അത്ഭുതം തോന്നി അപ്പോൾ പൂക്കോ വിശദീകരിച്ചു മാൻ എന്ന ആ സങ്കല്പമുണ്ടല്ലോ പ്രത്യേകതരം അവകാശങ്ങളുള്ള മറ്റ് ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങനെ ഒരു ഒരു പ്രത്യേക വിശിഷ്ട പദവികളെ പ്രിവില്ലേജ് ക്ലാസ് ആയി മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത് സമീപകാലത്ത് മാത്രമാണ് മനുഷ്യനെ കണ്ടെത്തിയത് അങ്ങനെയാണ് എന്നാണ് ഫുക്കോ പറഞ്ഞത് അതുപോലെ മനസ്സുണ്ടായിരുന്നില്ല അതിനു മുമ്പ് അതിനു മുമ്പ് മനസ്സുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഓ അപ്പൊ മനസ്സില്ല എന്ന് പറയാൻ പറ്റൂലായിരുന്നതാണ് അത് എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ച് ആളുകൾ മാനസികമായി ഒന്നും വിചാരിച്ചില്ലെന്നോ സ്വപ്നം കണ്ടില്ലെന്നോ മനസ്സിൽ ദുഷ്ടവിചാരങ്ങൾ വിചാരിച്ചില്ലെന്നോ സദ്വിചാരങ്ങൾ വിചാരിച്ചില്ലെന്നോ അല്ല മറിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് മാത്രമേ മനസ്സുണ്ടായിരുന്നുള്ളൂ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ചിന്തിക്കാനും പറ്റില്ല നമ്മൾ ജോലി ചെയ്യേണ്ട എന്നും അടിമയായി കഴിയേണ്ട ആളുകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്തിക്കുന്നത് അടിമയ്ക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല വസ്ത്രം ധരിക്കേണ്ടതില്ല നമ്മൾ ഒരു കോണകത്തിൻ്റെ ആവശ്യമുള്ളൂ പുരുഷന്മാർക്ക് ആ കോണകം കൊടുത്തുകൊണ്ട് വയലിൽ രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മണിവരെ പണിയായി സ്ത്രീകൾക്ക് ഒരു ഒറ്റ ഒറ്റത്തോറത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നു ഒറ്റ തോർത്തം കൊടുത്തേച്ചാൽ മതി മാറി മറക്കേണ്ട ആവശ്യമില്ല എവിടെ വേണോ കിടന്നുറങ്ങാം കട്ടിലിൻ്റെ ആവശ്യമില്ല മേശയുടെ ആവശ്യമില്ല കസേരയുടെ ആവശ്യമില്ല കാരണം ഇതിലൊന്നും ഇരുന്നൊന്നും ചെയ്യാനില്ല വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഒന്നും വായിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പം മനുഷ്യൻ മൃഗത്തിനും താഴെയുള്ള ഒരു പടവിലാണ് കഴിഞ്ഞു വന്നിരുന്നത് മൃഗത്തിനും താഴെയുള്ള ഒരു പടവിൽ കഴിഞ്ഞു വന്ന മനുഷ്യൻ ഞാൻ മുകളിലുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുന്നത് മനസ്സുണ്ടാകുന്ന നിമിഷത്തിലാണ് മനസ്സുണ്ടാകുന്നത് അറിവ് ഉള്ളതുകൊണ്ടാണ് അറിവാണ് മനസ്സിനെ നിർണ്ണയിക്കുന്നത് അറിവിനെ നിർണയിക്കുന്നത് മനസ്സും അങ്ങനെ വൈരുദ്ധ്യാത്മകമായൊരു പ്രവർത്തനമുണ്ട് അറിവിനെയും മനസ്സിനെയും രൂപീകരിച്ചത് വിദ്യാഭ്യാസം ആയിരുന്നു ഈ വിദ്യാഭ്യാസത്തിൻ്റെ വരവ് കൊളോണിയലിസം അതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ വിദ്യാഭ്യാസം ഉപകരിച്ചതാകട്ടെ ആ കൊളോണിയലിസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങളുടെ വളർച്ചയ്ക്കും ചോദ്യം ചെയ്യുന്ന വലിയ മനുഷ്യരുടെ സമരമാർഗങ്ങളുടെയും വികാസത്തിനാണ് ഉപകാരപ്പെട്ടത് അങ്ങനെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണോ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അതിന് വിപരീതമായി അത് കലാശിച്ചു മനസ്സുള്ള മനുഷ്യരെ ചിന്തിക്കുന്ന മനുഷ്യരെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ ഒരു പുരുഷനാണ് ഞാൻ ഒരു സ്ത്രീയാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യരെ എനിക്ക് ആശയങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ സമ്പ്രദായം മാറണം എന്ന് പറയുന്ന ഈ വഴിയിലൂടെ എനിക്ക് നടക്കാൻ കഴിയണം എന്ന് പറയുന്ന ആളുകളുടെ ലോകം വരാൻ തുടങ്ങുന്നു ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നു പുസ്തകം ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു ലോകത്തെ എന്തെങ്കിലും മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് പുസ്തകങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാനും പുസ്തകത്തിൽ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുമാണ് ഏറ്റവും വലിയ യുദ്ധങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് ചില പുസ്തകങ്ങൾക്ക് വേണ്ടി ന ചൊരിഞ്ഞിട്ടുള്ള ചോരയ്ക്ക് കണക്കില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളുടെ അടിസ്ഥാനം തന്നെ രണ്ട് പുസ്തകങ്ങൾ ആണ് ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ഏറ്റവും പരമപ്രധാനമായത് ആ രണ്ട് പുസ്തകം രണ്ട് വേദപുസ്തകങ്ങളാണ് പുസ്തകത്തിനപ്പുറം ഒന്നുമില്ല ഖുർറാനിൽ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അക്ഷരത്തിന് ആ മതം കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ദൈവത്തിന് ഒരു തരം എംബോഡിമെൻറ്റും ഇല്ല ഇസ്ലാം അക്ഷരവചനത്തിൻ്റെ രൂപത്തിലാണ് ദൈവത്തെ വയ്ക്കുന്നത് അതുകൊണ്ടാണ് നബിയുടെ പടം വരയ്ക്കരുത് എന്ന് പറയുന്നു നബിയുടെ പടം വരയ്ക്കാറില്ലല്ലോ എന്നാൽ നമ്മുടെ പലപ്പോഴും ഇസ്ലാം അങ്ങനെ പരിചയമില്ലാത്ത മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പത്രപ്രവർത്തനത്തിലൊക്കെ ഇത്തരം അബദ്ധങ്ങൾ കാണിക്കാറുണ്ട് ഒരിക്കൽ ബാലരമയിൽ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുട്ടിയൊക്കെ മനസ്സിലാൻ വേണ്ടി ക്രോണോളജിക്കലായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കോൺസെൻറ്റ് നമ്മൾ കീഴയ്ക്ക് അതിൻ്റെ ഒരു പടം ഐൻസ്റ്റൈൻ ജനിച്ചു പടം ഇങ്ങനെ ഇങ്ങനെ പഴയ ഈ നബി ജനിച്ച കാലം മതം മുഹമ്മദ് നബി ജനിച്ചു എന്ന് പറഞ്ഞ് തുർക്കിയിലേതോ ഒരു പഴയ സുൽത്താൻ്റെ പോലത്തെ ഒരു പടം അങ്ങ് കൊടുത്തു വലിയ കലാപമായി ഒരു മതവിഭാഗത്തിനെ വ്രണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അവർക്കങ്ങനെ പടം വരച്ചു നിങ്ങൾ പടം വരയ്ക്കരുത് അല്ലാതെ പടം വരച്ചേ പറ്റുമെന്ന് വാശിയുണ്ട് അപ്പോൾ എന്തായാലും ഈ ചെയ്ത ആൾ ഒരു ദുരുദ്ദേശത്തിലായിരുന്നില്ല ഇത് പിന്നീട് മാതൃഭൂമിക്ക് പറ്റി ഇങ്ങനെ മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നത് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എങ്ങനെയോ ഒരു ചെറിയ ഒരു അശ്രദ്ധയിൽ ആളുകൾക്ക് പറ്റിപ്പോകും സ്വാഭാവികമാണ് പിന്നെ അതൊക്കെ ആളുകൾ ക്ഷമിക്കുമെന്നുള്ളതുകൊണ്ട് അതിനുള്ള ഒരു ഇതുള്ളത് നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ല ഇപ്പോഴായിരുന്നു അത് പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ചിലപ്പം ക്ഷമിക്കണമെന്നില്ലായിരുന്നു കാരണം തൊടുപുഴത്തെ ആ ജോസഫിൻ്റെ മലയാള അധ്യാപകന ജോസഫിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ സമൂഹം ഏത് നിലവാരത്തിലേക്കാണ് അതിൻ്റെ സഹിഷ്ണുതയെ വളർത്തിയെടുത്തത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ജോസഫിൻ്റെ കാര്യം അതിനകത്ത് ജോസഫിൻ്റെ ഒരു കൈവെട്ടിയുമാണ് മറ്റവർ വെട്ടിയെടുത്തത് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ എന്നാൽ യഥാർത്ഥത്തിൽ കൈവെട്ടല്ല കഴുത്തും കൂടി വെട്ടിയതാരാ ആയിരുന്നു എന്താ ചെയ്തേ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു സത്യത്തിൽ ആരാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം ചെയ്തത് ഈ മാനേജ്മെൻറ്റ് സംരക്ഷിക്കേണ്ട ആളുകളാണ് ചെയ്തത് ആ അങ്ങനെ വിദ്യാഭ്യാസം വന്ന ഈ മാറ്റത്തിൻ്റെ ഇത് ഉദാഹരണം വെറും മറ്റേ പഠനം മാത്രമല്ല കലാപഠനത്തിന് വന്നു സ്ഥാപനം ഒരു ഉദാഹരണം ഇതാ ഫൈൻ ആർട്സ് കോളേജ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഫൈൻ ആർട്സ് കോളേജ് ഉണ്ടായത് ഫൈൻ ആർട്സ് കോളേജ് എല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ചിത്രകലാവിദ്യാലയമാണ് ആ പടത്തിന് ഭംഗിയുള്ളൂ അല്ലാതെ ഈ പടവും എന്നുള്ള ചിത്രത്തെ ചിത്രത്തിന്റെ സ്വഭാവം ഉണ്ട് അതിനും തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ കണിക്കുന്ന പോകുന്നത് ഫൈൻ ആർട്സ് കോളേജിന്റെ അടുത്താണ് അതുകൊണ്ടാണ് ആ പൂക്കൾ വീണ പടം അങ്ങനെ അന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ ആളുകൾ സ്കൂളിൽ പോയി പെൺകുട്ടികൾക്ക് സ്കൂളുകൾ വരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ ആശയം വരുന്നു അതുവരെ പെണ്ണ് പഠിക്കേ ഇപ്പോഴും നമ്മൾ സിനിമയിൽ നാടകത്തിലൊക്കെ ആ ഡയലോഗ് കേൾക്കാറില്ലേ പെൺകുട്ടികളധികം പഠിക്കൊന്നും വേണ്ട കേൾക്കാറില്ല പഴയ സിനിമ ഉണ്ട പെൺകുട്ടികളധികം പഠിക്കണം എനിക്കിത് മനസ്സിലാത്ത കാര്യം ഇപ്പോഴും ആണുങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് അഭിപ്രായം ഞാൻ അടുത്ത കാലത്ത് ഒരു കല്യാണാലോചനയ്ക്ക് പോയി അപ്പോൾ കല്യാണാലോചനയ്ക്ക് പോയി പെൺകുട്ടിക്ക് അച്ഛനില്ല അപ്പോൾ പെൺകുട്ടിയോട് ഇങ്ങനെ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പുറത്തേക്ക് പോയി എന്നെ പ്രായമുള്ള സ്ത്രീയാണ് അവർ പഴയ ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അമ്മ വന്നിട്ട് അമ്മയോടല്ലേ കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ വന്നു വലിയ നാണമൊക്കെ ആയിരുന്നു അവർക്ക് പഴയ ഒരാളാണ് ആണുങ്ങളിരിക്കുന്നത് ഞാൻ എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു കല്യാണം ചെയ്യുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനുണ്ടായിരുന്നു അവൻ പറഞ്ഞ് ഈ നീ എന്തേ പറഞ്ഞത് ആണുങ്ങളിരുന്നത് ചർച്ചയും പെണ്ണുങ്ങളാണ് വരുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നീ സ്കൂളിൽ പഠിച്ചപ്പോൾ പ്യൂണാണ് അഡ്മിസ്റ്റർ പെണ്ണുമായിരുന്നല്ലോ അസംബ്ലിയിൽ പ്രസംഗിച്ചത് അഡ്മിസ്റ്റർസ് ആയിരുന്നു പ്യൂണായിരുന്നു എന്ന് ചോദിച്ചു ഉടനെ അവരെന്നോട് ചൂടായി ആ നിന്നോടൊന്നും പറയാൻ വയ്യ തർക്കിക്കുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പെണ്ണുങ്ങളൊന്നും ഭരിക്കേണ്ട കാര്യമില്ല അതാണ് നിങ്ങളിപ്രായം പറയുന്ന പറയും ഈ രാജ്യത്തെ എല്ലാ പ്രധാന പദവിയിലിരിക്കുന്ന സ്ത്രീകളാണ് ആര് സോണിയ ഗാന്ധി ഈ രാജ്യത്തെ നമ്പർ വൺ സോണിയ ഗാന്ധിയാണ് ഏഹ് ഭരണഘടനാപരമായ നമ്പർ വൺ പ്രതിഭാ ദേവി പാർട്ടിയിലാണ് പക്ഷേ രാജ്യത്തെ നമ്പർ വൺ ശരിക്കും സോണിയയാണ് സോണിയ പ്രതിഭാ ദേവി പാർട്ടി ലോക്സഭാ സ്പീക്കർ പിന്നെ ആ സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ദീതി ജെ ജയലളിത ആ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് ഇങ്ങനെ എത്ര വലിയ വനിതകൾ നേതാക്കളായിരിക്കും എന്നിട്ടും നമ്മൾ പറയുന്നു കാര്യങ്ങളെല്ലാം ആണുങ്ങൾ തീരുമാനിക്കും എന്ന് പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളിലെയും അധ്യാപികമാർ പ്രൊഫസേഴ്സ് സ്ത്രീകളാണ് പോലീസ് ഓഫീസർമാർ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിൽ മിക്കവാറും ഒക്കെ സ്ത്രീകളാണ് എല്ലായിടവും സ്ത്രീകളുണ്ടായിട്ട് നമ്മളിപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ആണുങ്ങൾ ചെയ്താലേ നടക്കൂ എന്നാണ് ഇങ്ങനെയൊന്നുമില്ല ഇത്രയും പട്ടാളത്തിൽ പെണ്ണുങ്ങളെടുക്കും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ടേ തോ ഇതൊക്കെ പറഞ്ഞ് തോപ്പിക്കാൻ ചില ആളുകളൊക്കെ ചില ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും പെണ്ണുങ്ങളിൽ ഷേക്സ്പിയർ ഉണ്ടോ പെണ്ണുങ്ങളിൽ നിന്ന് വേദവ്യാസനുണ്ടോ സത്യത്തിൽ അന്ന് ഈ പെണ്ണുങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ അവർ വേദവ്യാസനും ഷെയ്ക്സ്പിയർ ഒക്കെ ആകുമായിരുന്നു ഇതിന് പണ്ടേ തന്നെ വെർജീനിയ ബുൾഫ് മറുപടി പറഞ്ഞിട്ടുണ്ട് വെർജീനിയ ബുൾഫ് റൂംസ് ഓഫ് വൺസോൺ എന്ന് പറഞ്ഞൊരു പുസ്തകം എടുക്കുന്നു ഒരാളിനൊരു സ്വന്തം മുറി വേണം ഒരു സ്ത്രീക്ക് എഴുത്തുകാരിയായി തീരണമെങ്കിൽ സ്വന്തമായി ഒരു മുറി വേണം സ്ത്രീകൾക്ക് സ്വന്തമായി മുറി ഇല്ല സ്വന്തമായി അഞ്ഞൂറ് പൗണ്ടുമില്ല ആ അഞ്ഞൂറ് പൗണ്ടെന്ന് അവർ ചോദിച്ചാൽ വരുമാനവും ഇല്ല ഇരുപതിനൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് സ്വന്തമായി വരുമാനവും സ്വന്തമായി ഒരു മുറിയും സ്ത്രീകൾക്കില്ലാത്തതുകൊണ്ടാണ് അവർ വലിയ എഴുത്തുകാരായി തീരാത്തത് എന്നിട്ട് അന്ന് വെർജീനിയ വുൾഫ് പറഞ്ഞു ആളുകൾ ചോദിക്കാറുണ്ട് ഷേക്സ്പിയർ സ്ത്രീകളിൽ നിന്ന് വരാറില്ല വന്നിട്ടില്ലല്ലോ എന്ന് അതിന് എനിക്ക് ഉത്തരമുണ്ട് ഷേക്സ്പിയറിന് ജൂഡിത്ത് എന്ന് പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞാണ് പൗണ്ട് പറയുന്നത് വെർജീനിയ വുൾഫ് പറയുന്നു അവൾ മരിച്ചുപോയി നേരത്തെ തന്നെ അവൾ ഒരു വരിയും എഴുതിയതേയില്ല ഇന്ന് ഇന്ന ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ഥലത്താണ് അവരുടെ ശവകുടീരം കിടക്കുന്നത് ലോകത്തെ എഴുത്തുകാരികൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദിവസം സ്ത്രീകൾക്ക് സ്വന്തമായി മുറി ഉണ്ടാകുന്ന ദിവസം സ്ത്രീകൾക്ക് സ്വന്തമായി പണം ഉണ്ടാകുന്ന ദിവസം ജൂഡിത്ത ശവക്കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും ഭൂമിയിലെ മുഴുവൻ എഴുത്തുകാരുടെയും പ്രതീകമായി ഷേക്സ്പിയറുടെ സഹോദരി എഴുന്നേറ്റ് വരും അന്ന് അവൾ എഴുതാൻ തുടങ്ങും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സഹോദരി ഇല്ലായിരുന്നു ഷേക്സ്പിയർ അത് ബൂൾഫ് സങ്കല്പിക്കുന്ന ഒരു പ്രതീകം മാത്രമാണ് ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അവരും എഴുതുമായിരുന്നു എങ്ങനെ അവർക്ക് സ്വന്തമായി ഒരു മുറിയും സ്വന്തമായി അഞ്ഞൂറ് പൗണ്ട് വരുമാനവും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ബൂൾഫ് പറഞ്ഞത് അങ്ങനെ സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീക്ക് സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം പത്തൊൻപത് നൂറ്റാണ്ടിൽ വന്നു ഫോർട്ടിൽ തിരുവനന്തപുരത്ത് ഫോർട്ടിൽ സ്ത്രീകൾക്ക് വിദ്യാലയം വന്നു കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കുള്ള വിദ്യാലയങ്ങൾ വരുന്നു അന്ന് സ്കൂളിലൊക്കെ ആളുകൾ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഹൈസ്കൂൾ സ്കൂൾ ഗേൾസ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനമുള്ള ഒരു ചിത്രമാണ് ഇങ്ങനെയൊക്കെ സ്കൂളിൽ പോയി ഇതാണ് ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ പോകും അത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ എന്താണെന്നേ ഉള്ളൂ അപ്പം ഇത് പക്ഷേ വേഷം കൊള്ളാം ഭംഗിയുള്ള വേഷമാണ് ഇങ്ങനെ പോയിരുന്നു നോക്കൂ ഈ വേഷം കണ്ടാൽ കണ്ടാലറിയാം ബഹുഭൂരിപക്ഷം ആളുകളും മാറുമറയ്ക്കാത്ത കാലത്ത് സ്കൂളിൽ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ മാറുമറച്ചിരുന്നുവെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും നിൽക്കണം സവർണർ മാത്രമാണ് സവർണർ മാത്രമേ സ്കൂളിൽ പഠിച്ചുള്ളൂ ആ തലയിലെ കെട്ട് കണ്ടാൽ അറിയാം ഇതിപ്പോൾ ഒരു സ്റ്റുഡിയോ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവർ പോയി നിന്നതാണ് എങ്കിലും സവർണ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ പത്തൊമ്പത് നൂറ്റാണ്ടിലെ ആ ഫാഷൻ വസ്ത്രധാരണ രീതി മുടികെട്ടിൻ്റെ രീതി ഇതൊക്കെ നോക്കുക കൈ ഇതും സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫാണ് സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ഒരു കലാവാസനയാണ് ആ നടുവിൽ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യിൽ ചൂലുപോലെ ഒരു മയിൽപ്പീലി ബിഷറി ഇരിപ്പുണ്ട് മയിൽപ്പീലി ബിഷറി വെച്ചാൽ ഫോട്ടോ എടുക്കുന്നതിന് ഭംഗിക്കേണ്ട ആ സാരിയുടെ രീതി പാവാടയും ബ്ലൗസിൻ്റെയും രീതി മുടിക്കെട്ട് പൊട്ടിൻ്റെ രീതി ഇതൊക്കെ ആ ബ്ലൗസ് തച്ചിരിക്കുന്ന രീതി ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ന് ഇതിൽ നിന്ന് വലിയ ഒട്ടും വലിയ വ്യത്യസ്തമൊന്നുമല്ല ഈ ഫാഷൻസ് ആ ഫാഷൻ്റെ ഒരു പരിവർത്തനം ഇങ്ങനെ നമുക്ക് വരുന്നത് കാണാം ഇങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും വിദ്യയിലേക്കും വിജ്ഞാനത്തിലേക്കും ഉണർന്ന് അവർക്ക് മനസ്സ് ഉണ്ടായിത്തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ഇഷ്ടപ്പെട്ട പുരുഷനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി സ്ത്രീകൾ പ്രേമത്തെക്കുറിച്ച് പറയാൻ ധൈര്യം വന്നു പ്രേമം എന്ന പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരം വർഷം മുമ്പും പ്രേമം ഉണ്ടായിരുന്നു ഒളിച്ചോട്ടം ഉണ്ടായിരുന്നു മഹാഭാരത തനത്തിൽ തന്നെ പ്രസിദ്ധമായ ഒരു ഒളിച്ചോട്ടം ഉണ്ട് ഒളിച്ചോട്ടത്തിന് സഹായിച്ചത് തന്നെ സഹോദരനാണ് സുഭദ്രയും ആ അത് തന്നെ അപ്പൊ അത് ശ്രീകൃഷ്ണന്റെ സഹായത്തോ അതോടുകൂടി ആ കുടുംബത്തിൽ വലിയ വഴക്കുണ്ടായി ചേട്ടനും അനിയും തമ്മിൽ പിണങ്ങുന്നു ആ ഒരു പിണക്കമാണ് ചേട്ടൻ പിന്നീട് കൗരവപക്ഷത്ത് ചേരുന്നതിന് പോലും കാരണമായി തീരുന്നത് ബലരാമൻ അപ്പോൾ എങ്കിലും നമ്മുടെ സംഘകാലത്തെ പ്രേമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രേമം തിരസ്കരിക്കപ്പെട്ടാൽ മടലേറൽ നടത്തി രക്തസാക്ഷിയാകുന്ന പുരുഷന്മാരുടെ കാലം ആയിരുന്നു എങ്കിലും പ്രേമം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടിരുന്നില്ല പ്രേമം ഒരു മനുഷ്യാവകാശമായി ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി സ്ത്രീക്ക് എനിക്കൊരാളിനെ ഇഷ്ടമാണ് എന്ന് പറയാനും എനിക്കൊരാളെ ഇഷ്ടമല്ല എന്ന് പറയാനുമുള്ള സ്വാതന്ത്ര്യം വളരെ കുറച്ചാളുകൾ ഇടയിൽ വരുന്നു ഭൂരിപക്ഷത്തിൻ്റെ എൻ്റെ ഇടയിലും ഇത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഉണ്ടായിട്ടില്ല എങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടവസാനം ഉണ്ടായി ആ അതിൻ്റെ ലക്ഷണം നമ്മൾ ഇന്ദുലേഖ വായിച്ചാൽ കാണാം ഇന്ദുലേഖയിലെ ഇന്ദുലേഖ എന്ന പെൺകുട്ടി സ്വന്തം കാമുകനോട് പറയുന്നു ശപ്പ എന്നാണ് വിളിച്ചത് അയാൾ മണ്ടത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞു ശപ്പ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പോലും പുരുഷന്മാർ എന്ന് വിളിച്ചാൽ സൈക്കില്ല ഡൈവേഴ്സ് നോട്ടീസുമായിട്ട് പുറകെ ഇറങ്ങിത്തിരിക്കും അവർ ഈഗോ ഹർട്ട് ചെയ്യപ്പെടും എന്നാൽ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ദുലേഖയ്ക്ക് അങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ അത് വിദ്യ ഇന്ദുലേഖയെ വിമോചിപ്പിച്ചത് കൊണ്ടാണ് വിദ്യാഭ്യാസം അക്ഷരം ഇംഗ്ലീഷ് ഒക്കെ വിമോചിച്ച് ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ടാണ് ഈ സ്ത്രീ നന്നായതെന്ന് ചന്തു പറയും ഇംഗ്ലീഷ് എന്നുവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല മറിച്ച് വിജ്ഞാനം വിദ്യാഭ്യാസം ആണ് വിദ്യാഭ്യാസം സ്ത്രീക്ക് പുറത്ത് ഒരു വലിയ പ്രതിരോധത്തിൻ്റെ കവചം തീർത്തു എന്നുള്ളതാണ് അങ്ങനെ പത്തൊമ്പത് നൂറ്റാണ്ടിലെ ഈ പരിവർത്തനങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ പരിവർത്തനത്തിലെ ഏറ്റവും പ്രധാനം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാശ്ചാത്യ ലോകത്ത് പ്രചരിച്ചിരുന്ന ശാസ്ത്രീയ ആശയങ്ങളും തത്വചിന്താപരപരമായ ആശയങ്ങളും മനുഷ്യ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ആശയങ്ങളും ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ ആശയങ്ങളാണ് ഈ ആശയങ്ങൾ മുഴുവൻ ഇവിടെ വന്നത് കൊളോണിയലിസത്തിൻ്റെ കുഴലിലൂടെയാണ് അപ്പോൾ കൊളോണിയലിസം ഇത് കൊണ്ടുവന്നെന്തിനാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ആധുനികമായ ആശയങ്ങൾ കൊളോണിയലിസത്തിൻ്റെ കുഴലിലൂടെ വന്നതുകൊണ്ട് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും പ്രചരിച്ച ആ ആധുനികത്വത്തെ മോഡേണിറ്റിയെ ഒരു പുതിയ പേരിട്ട് വിളിക്കേണ്ടിയിരിക്കുന്നു അത് കൊളോണിയൽ ആധുനികത്വം എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് ഈ കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറഞ്ഞ ആശയമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഉടനീളം നമ്മുടെ സംസ്കാരത്തെ മുഴുവൻ ഷേപ്പ് ചെയ്തെടുത്തത് അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത്തരം കാര്യം വിദ്യാഭ്യാസം മാത്രമല്ല ഒട്ടേറെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നു കേരളത്തിൽ നടക്കുന്നു തിരുവനന്തപുരത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടായത് നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടായി എയ്റ്റീൻ തേർട്ടി സിക്സ് നക്ഷത്ര ബംഗ്ലാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലാണ് സ്ഥാപിക്കുന്നത് അതേ വർഷമാണ് രാജാസ് ഫ്രീ സ്കൂൾ ഉണ്ടായത് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ് ആയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതായപ്പോഴേക്കും പെൺകുട്ടികൾക്ക് വേണ്ടി ഉത്തരം തിരുനാൾ രാജാവിൻ്റെ കാലത്ത് ഒരു സ്കൂൾ ഉണ്ടാക്കും ഇതിൻ്റെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം കാരണം പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പെൺകുട്ടികളുടെ സ്കൂൾ ഉണ്ടാക്കുന്നു ഇതുപോലെ തന്നെ തലശ്ശേരിയിൽ ഈ സമയത്ത് സ്കൂളുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ പാലക്കാട്ടൊരു സ്കൂൾ തുടങ്ങി വിക്ടോറിയയുടെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയത് പിന്നീട് അത് വിക്ടോറിയ കോളേജായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സാമൂതിരിക്ക് കോവിലകത്ത കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂൾ പിന്നീട് ഗുരുവായൂരപ്പൻ കോളേജ് ആയി മാറി ഈ എം എൻ കാരശ്ശേരി അല്ലേ എം എൻ കാരശ്ശേരി ഉണ്ടല്ലേ എം എൻ കാരശ്ശേരി അടുത്ത കാലത്ത് ഒരു തമാശ പറഞ്ഞു പൊതുവെ ആവശ്യമില്ലാതെ ബലം പിടിക്കുന്ന എഴുത്തുകാരുടെ ഇടയിലൊക്കെ തമാശയൊക്കെ പറഞ്ഞ് സരളമായി പറയുകയും ധൈര്യമായ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് മുഹിയുദ്ദീൻ കാരശ്ശേരി എന്ന എം എൻ കാരശ്ശേരി അപ്പോൾ കാരശ്ശേരി പറഞ്ഞു ഈ മദനി ഫാറൂഖി എന്നൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ചേർക്കുന്നവരുടെ പേരല്ല അവർ പഠിച്ച വിദ്യാലയത്തിൻ്റെ പേരാണ് അവർ ഇന്ന വിദ്യ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചതെന്നുള്ളത് ഒരു ബിരുദം പോലെ പേരിൻ്റെ കൂടെ ചേർക്കും ഞാൻ അങ്ങനെ വല്ലതും ചേർക്കേണ്ടി വരങ്ങി കുടുങ്ങിപ്പോയനെന്ന് പറഞ്ഞു മുഹിയുദ്ദീൻ ഗുരുവായൂരപ്പൻ എന്ന് ചേർക്കേണ്ടി വരുമായിരുന്നു എന്നാണ് കാരശ്ശേരി പറയുന്നത് കാരശ്ശേരി ഗുരുവായൂരപ്പൻ കോളേജിൽ പഠയ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് എന്നാണ് അതിൻ്റെ പേര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കോളേജായി മാറി സ്കൂളായി തുടങ്ങി കോളേജായി മാറിയ ഈ സ്ഥാപനം മലബാറിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ അവിടെ പഠിച്ചാണ് പുറത്തു വന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസം വായിക്കുന്നവരുടെ സമൂഹത്തെ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല ഈ വായിക്കുന്നവർക്ക് വേണ്ടി പുസ്തകം ആവശ്യമായി വരുന്നു അപ്പോൾ പുസ്തകം എന്ന് പറഞ്ഞ പുതിയ വിഗ്രഹം കൂടി പ്രവേശിക്കുകയാണ് കേരളത്തിലെവിടെ പുസ്തകം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ചാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകം വാങ്ങാത്ത ആളുകളാണ് നമ്മൾ എന്നറിയാലോ വാങ്ങിച്ചാൽ തന്നെ നമ്മൾ നല്ല പറഞ്ഞില്ലേ ഏതാ സിസോ ബുക്സിൻ്റെ പുസ്തകം വാങ്ങിച്ച അടിക്കിടിക്കി വയ്ക്കും നല്ല കനത്തിലാണ് ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അല്ലാതെ പുസ്തകം ഒന്നും ആളുകൾ വായിക്കുകയില്ല പിന്നെ പുസ്തകം വാങ്ങുന്നവരോടുള്ള ഒരു കാര്യം പുസ്തകം വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഒരു ചെ കുഴപ്പമേ ഉള്ളൂ വാങ്ങുന്ന പുസ്തകങ്ങളൊന്നും നമ്മൾ വായിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കും ഇതെല്ലാം ഒരു ദിവസം ഞാൻ വായിച്ച് തീർക്കും എന്ന് പ്രതീക്ഷിക്കുകയും ഒരിക്കലും അത് വായിച്ച് തീർക്കാതെ മരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ പുസ്തകം കളക്റ്റ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അത് വായിച്ച് തീർക്കാൻ അവർക്ക് നേരം കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഉള്ള മറുപടി വാട്ടർ ബെന്യമിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ബെന്യമിൻ പറഞ്ഞു പോട്ടറി കളക്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ മൺപാത്രങ്ങൾ ഒരുപാട് തരം കപ്പുകൾ അവരുടെ വീട്ടിലുണ്ടാകും പക്ഷേ അവർ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു കപ്പിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല പുസ്തകം കളക്ട് ചെയ്യുന്നവരുടെ എല്ലാ പുസ്തകങ്ങളും അവർക്ക് ഒരിക്കലും വായിച്ചു തീർക്കാൻ പറ്റില്ല അത് സ്വാഭാവികമാണ് നാട് പുസ്തകം വാങ്ങുന്നവരുടെ എല്ലാം പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല പുസ്തകം എന്തായാലും വാങ്ങാതിരിക്കേണ്ട അപ്പോൾ എന്തായാലും അച്ചടി എന്ന് പറഞ്ഞതാണ് നമ്മളെ വിമോചിപ്പിച്ച രണ്ടാമത്തെ ഘടകം ശരിക്കും ഒരു പ്രിൻറ്റിംഗ് പ്രസ് കണ്ടിട്ടുള്ള പഴയ ഒരു ലെറ്റർ പ്രസ് കണ്ടിട്ടുള്ള അച്ച് കയ്യിലെടുത്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത സമയത്ത് ഞാൻ പ്രസ് ക്ലബിലെ ജേർണലിസം സ്റ്റുഡൻസിനെ അവിടെ അച്ചടിയെക്കുറിച്ചും പ്രിൻറ്റിങ് അങ്ങനെ നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചു എന്നും പഠിപ്പിക്കുന്നതിന് എന്നും ശ്രമിച്ചു അപ്പോൾ ഈ ഇതിൽ പെൺകുട്ടികൾ ആരും തന്നെ ജീവിതത്തിൽ ഒരു പ്രസിലും പോയിട്ടേ ഇല്ല പ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസ്സല്ല സെൻറ്റ് ജോസഫ് പ്രസ്സിൽ പോയിട്ട് അവിടെ മാനേജറെ കണ്ടിട്ട് വരുന്നതിൻ്റെ കാര്യമല്ല ഒരു ലെറ്റർ പ്രസ്സിൽ ലെറ്റർ പ്രസ്സിൽ പോയി പഴയ കത്തൊക്കെ അച്ചടിക്കാനുള്ള ഒരു പ്രസ്സിൽ പോവുക പണ്ടൊക്കെ സഞ്ചാര അടിക്കാനാണ് ലെറ്റർ പ്രസ് നിലനിൽക്കുന്നതന്നെ സഞ്ചയനക്കാഡ് അടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അതുമില്ല അല്ലാതെ ചെയ്യും അപ്പോൾ ഇത് അച്ചടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഒന്നാണ് ജംഗമാറ്റുകളുടെ കണ്ടെത്തൽ അത് കണ്ടുപിടിച്ചതിൻ്റെ അതായത് മാറ്റി വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന അച്ചുകൾ അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് യൊഹാൻ ഗുട്ടൻബർഗിനെ അച്ചടിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് അല്ലാതെ പ്രിൻറ്റിങ് അദ്ദേഹം കണ്ടുപിടിച്ചല്ല അത് അതിനും അഞ്ഞൂറ് വർഷം മുമ്പ് ചൈനക്കാർ കണ്ടുപിടിച്ച് പോയി പിന്നെ യൂറോപ്യന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ ആര് കണ്ടുപിടിച്ചാലും അവർ വീണ്ടും അത് കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല നമ്മുടെ അമേരിക്കയുടെയും ഇന്ത്യയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായത് വീണ്ടും കണ്ടുപിടിച്ചതാണ് അവർ അപ്പോൾ ഈ അച്ച് കണ്ടെത്താൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഞാൻ എൻ്റെ സുഹൃത്തായ പ്രസുടമയായ വിജയചന്ദ്രൻ നായരും കൂടി ചേർന്ന് എത്ര സ്ഥലങ്ങളിലാ പോയ അപ്പോൾ എല്ലാ പ്രസരും ചെന്ന് പറഞ്ഞ് തൂക്കി വിറ്റു എന്ന് പറഞ്ഞു അച്ചു മുഴുവൻ തൂക്കി വിറ്റി അതിനകത്തുള്ള ചെമ്പും ലഡ്ഡും അതിൻ്റെ ലഡ്ഡും വയ്ക്കുന്ന ചെമ്പ് തകിട് അതിൻ്റെ ലഡ്ഡ് ഇത് വിൽക്കുന്നതിന് വേണ്ടി എല്ലായിടവും തൂക്കി വിറ്റു അവസാനം ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് എത്രയോ സ്ഥലങ്ങൾ തമ്പാനൂരിലൊക്കെയുള്ള ഗലികളിലൊക്കെ കയറി രണ്ടും മൂന്നും സാധനം അച്ച് സംഘടിപ്പിച്ചു ഒരു ചെറിയ ബ്ലോക്ക് മൂന്ന് നാല് അച്ചുകൾ എല്ലാം കൂടെ പത്ത് പതിനഞ്ച് അച്ച് വച്ച് ഞാൻ കഴിഞ്ഞ കുട്ടികളെ കൊണ്ട് കാണിച്ചു ഇങ്ങനെയാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഇതിന് പിറുവിറക്കുന്നത് എനിക്കറിയാം ഞങ്ങളിതൊന്നും കാണിച്ചിട്ടില്ല നിങ്ങളെ കാണിച്ച കാര്യമല്ല അപ്പോൾ അച്ഛൻ നിങ്ങളെയും കാണിക്കും ഈ അച് കാണിച്ചു ഈ അച്ഛൻ തൊട്ട് നോക്കണം അത് നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ ചരിത്രം മുഴുവനകത്തുണ്ട് ഈ ആണ് നമ്മളെ ഇങ്ങനെ മാറ്റിമറിച്ചെടുത്തത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിലാണ് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും മനോഹരമായ ഡിസൈനാണ് പുസ്തകത്തിനേത് കാരണം അത് ഒരു കൈക്കകത്ത് ഇരിക്കും അതാണ് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയുള്ള പാഠപുസ്തകങ്ങൾ പഠിച്ചാണ് നമ്മൾ വളർന്നത് പക്ഷേ പിന്നീട് പെട്ടെന്ന് സർക്കാരിന് തോന്നി ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വച്ചാൽ പോരാ പുസ്തകങ്ങളെല്ലാം ഇത്ര വലിപ്പം വേണമെന്ന് തീരുമാനിച്ച് പാഠപുസ്തകങ്ങളെല്ലാം ആ വലിപ്പത്തിലാക്കി അതോടുകൂടി പിള്ളേർ നാട്ടുമുറുത്ത പിള്ളേരൊക്കെ ഈ മഴ വരുമ്പോൾ ഇവനെ എടുത്തങ്ങ് തലയിൽ വെക്കും മഴ പെയ്യാതെങ്കിലും വരും തറയിലൊക്കെ ഇട്ടിരിക്കുക എന്നാ പറയുന്നത് നല്ല രീതി ഉണ്ടല്ലോ അങ്ങനെ പുസ്തകം ആ പുസ്തകത്തിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് പടങ്ങളൊക്കെ അടിക്കാം പക്ഷേ നമ്മുടെ സ്കൂൾ പാസ്ത പാഠപുസ്തകങ്ങളിൽ നിലവാരമില്ലായ്മ കൊണ്ട് പടം അടിച്ചു കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കനും മഹാത്മാഗാന്ധി ഒരുപോലെ ഇരിക്കും ഇതിൽ മോശമായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രിൻറ്റിങ് വരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ പ്രിൻറ്റിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം കേരളത്തിലൊരു പുസ്തകമൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അടിച്ചു അടിച്ചുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രിൻറ്റിങ് തുടങ്ങിയത് പ പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒക്ടോബറിൽ കൊല്ലത്താണ് കേരളത്തിലെ പ്രണയിക്കുന്നത് അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രോക്ട്രീന ക്രിസ്തം എന്നു പേരുള്ള ഒരു പുസ്തകം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ കൊല്ലത്ത് അച്ചടിക്കുന്നു ഡോക്ട്രീന ക്രിസ്തം ഇത് ഡോക്ടറിന ക്രിസ്തം ഓൺ ലിംഗ് മലബാർ മലായ് തമിഴ് എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഈ പുസ്തകം മലബാർ തമിഴ് എന്നാണ് മലബാർ തമിഴിലാണ് അച്ചടിക്കുന്നത് എന്നാണ് മലബാർ എന്ന് അവിടെ ഉദ്ദേശിച്ചത് കേരളത്തെ അല്ല മറിച്ച് തെക്കൻ ഇന്ത്യ തെക്കൻ ഇന്ത്യയിലെ തമിഴിലാണ് ഇത് അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡോക്ട്രീന ക്രിസ്തം എന്ന് പറഞ്ഞ പുസ്തകം ഡോക്ട്രീന ക്രിസ്തമത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ക്രിസ്ത്യൻ ഡോക്ടറേൻ ക്രിസ്ത്യൻ വേദപ്രമാണം ക്രൈസ്തവ വേദപ്രമാണം പുതുതായി മതപ്രചാരണം നടത്തുന്നു ഈ മതപ്രചാരണത്തിന് ആളുകൾ പുതിയ മതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രമാണങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പുസ്തകം അച്ചടിച്ച് കൊല്ലത്താണ് അച്ചടിച്ചത് തമിഴിലാണ് അച്ചടിച്ച് അപ്പോൾ ഇന്ത്യയിലെ പ്രിൻറ്റിങ് പിറന്നു വീണ സ്ഥലം കേരളമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്താറെ എന്ന് പറയുന്ന ആലോചിക്കണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലെ യൂറോപ്പിൽ പുസ്തകം അച്ചടിച്ച് തുടങ്ങിയിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൽ യോഹാൻ ഗുട്ടൻബർഗ് ആദ്യത്തെ പുസ്തകം അച്ചടിക്കുകയാണ് ബൈബിൾ അച്ചടിക്കുന്നു ഗുട്ടൻ ബർഗിൻ്റെ ബൈബിളിൻ്റെ പ്രത്യേകത ഗുട്ടൻബർഗ് എന്തോ ചെറിയ ചില പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചുള്ളൂ അത് കഴിഞ്ഞാണ് അദ്ദേഹം ബൈബിൾ അച്ചടിച്ചത് ഫോർട്ടി ടു ലൈബിൾ ലൈൻ ബൈബിൾ എന്നാണ് അതിന് പറയുക അതാണ് ലോകത്തെ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ഇന്നും ആ അച്ചടിച്ച ബൈബിളിൻ്റെ ഇരുപത് കോപ്പി മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ ആ പുസ് വില വിധം വിലയുണ്ടതിന് അമൂല്യമാണത് ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഗുട്ടൻബർഗ് ബൈബിളിന് ഓപ്ഷൻ നടന്നിട്ടില്ല കാരണം അതിൻ്റെ വിൽപ്പന നടക്കുന്നില്ല അത് വാങ്ങാൻ പറ്റില്ല അത്രമാത്രം വലിയ പ്രൊട്ടക്റ്റഡ് ആയ സംഗതിയാണ് ഇരുപത് കോപ്പികൾ ആ നാൽപ്പത്തിരണ്ട് ലൈനിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഉണ്ട് ആ സ്റ്റാൻഡേർഡാണ് ഇന്നും ലോകത്തെ ഇന്നത്തെ ഏറ്റവും മികച്ച പ്രിൻറ്റിങ്ങിനോടും കിട നിൽക്കും കൂട്ടൻ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഈ കൊല്ലത്തെ ദിവ്യരക്ഷകൻ്റെ കലാലയം എന്ന് പറഞ്ഞ പ്രസ്സിലാണ് ഇത് അച്ചടിച്ചത് ആ പ്രസ്സില്ല ഈ പുസ്തകത്തിൻ്റെ ഓർമ്മകളില്ല ഇതിൻ്റെ നടുക്കൊരു കവർ പടം അടിച്ചിരുന്നു ഡോക്ടർ ന ക്രിസ്തം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആ കവർ പടം ശ്രദ്ധിച്ച വുഡ്കട്ടാണത് ഇന്ത്യയിലെ ഗ്രാഫിക് ഡിസൈൻ ഈ വുഡ്കട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ആദ്യമായി ഒരു ഗ്രാഫിക് ഡിസൈൻ ഇന്ത്യയിൽ ഉണ്ടായത് ഈ ഉഡ്കട്ടിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയിലെ ഈ പ്രിൻറ്റിങ്ങിൻ്റെ കഥ നമ്മുടെ ഗ്രാഫിക് ഡിസൈൻ്റെ ചരിത്രത്തെ ഉദാഹരിക്കുന്നു നമ്മുടെ അച്ചടിയുടെ ചരിത്രം കേരളത്തിൽ അച്ചടിച്ച ഈ തമിഴ് പുസ്തകത്തിൽ നിന്ന് ആ അതിലുപയോഗിച്ച വേദപ്രമാണം തമിഴ്നാട്ടിൽ മതം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച് പിന്നെ തൊട്ടടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലെ കൊച്ചിയിലും ഇതേ പുസ്തകം അച്ചടിച്ചു ഡോക്ടർ ക്രിസ്റ്റ അത് കഴിഞ്ഞ് പിന്നെയും ചില പുസ്തകങ്ങൾ കേരളത്തിൽ അച്ചടിച്ചു ഇതൊന്നും തന്നെ മലയാളത്തിലായിരുന്നില്ല എല്ലാം തമിഴിൽ ആയിരുന്നു മതപ്ര മതപ്രചാരണത്തിന് വേണ്ടിയുള്ള ഈ പുസ്തകങ്ങൾ ഇത് ഇതാണ് ഡോക്ടർ എ ക്രിസ്റ്റീൻ കൃഷ്ണത്തിലെ ഒരു പേജ് പതിനാറാം നൂറ്റാണ്ടിൽ അച്ചടിച്ച ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലച്ചടിച്ച പുസ്തകത്തിലെ പേജുകളാണിത് അത് ആ കാലത്ത് അച്ചടിച്ച കൊച്ചിയിൽ അച്ചടിച്ച ഒരു പുസ്തകമാണ് കൺഫസിനു ഫിഫ്റ്റീൻ എയ്റ്റി കൊച്ചിയിൽ പ്രിന്റ് ചെയ്തത് ഇതെല്ലാം തന്നെ തമിഴിലാണ് അച്ചടിച്ചത് തമിഴിലെ പുതുക്രിസ്ത്യാനികൾക്ക് വേണ്ടി മതം പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അന്ന് അച്ചടിച്ച ചില പുസ്തകങ്ങൾ ഈ സമയത്താണ് കേരളത്തിൻ്റെ പ്രിൻറ്റിങ് ഹിസ്റ്ററിയിൽ വലിയ പ്രാധാന്യമുള്ള ഹോർത്തൂസ് മലബാർ ക്യൂസ് എന്ന് പറഞ്ഞ പുസ്തകം അച്ചടിക്കുന്നു ആ പുസ്തകത്തെ സംബന്ധിച്ച് അനേകം വിവാദങ്ങൾ ഇപ്പോഴും ഉണ്ട് ഡോക്ടർ ബി ഇക്ബാല് ബി സി ആയിരുന്ന സമയത്താണ് ആ പുസ്തകം മലയാള ഇന്ത്യയിൽ ഒരു പ്രിൻറിംഗ് നടത്തിയത് കേരള യൂണിവേഴ്സിറ്റി ഏറ്റെടുത്ത് ആ ലാറ്റിൻ പുസ്തകം കൊണ്ടുവരുന്നു അതിൻ്റെ മലയാള വിവർത്തനവും കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നു അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പ്രൊഫസർ മണിലാൽ ലാൽ എന്ന സോളജി പ്രൊഫസർ അത്രയോ വർഷങ്ങളായി ഓർത്തോസ് മലബാർ ടൂഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കഠിന ജീവാർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തകം ഇറങ്ങിയത് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന് വേണ്ട പ്രതിഫലം കിട്ടിയില്ല യൂണിവേഴ്സിറ്റി നന്ദി കാണിച്ചില്ല എന്നൊക്കെ അതിലെ സത്യം നമുക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ സർക്കാർ നടപടി കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായിരിക്കാം പക്ഷേ യൂണിവേഴ്സിറ്റി പ്രതിഫലം കൊടുത്തു എന്ന് പറഞ്ഞു എന്തായാലും തർക്കമൊക്കെ നിലവിലുണ്ടെങ്കിലും ഡോക്ടർ മണിലാലിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു ഇത് പ്രസിദ്ധീകരിക്കാൻ കാണിച്ച ആർജ്ജവത്തിന് ഡോക്ടർ ഇക്ബാലിനോടും കേരള സർവകലാശാലയോടും കേരളം കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇതിൻ്റെ ഒരു ഫാക്സ്മിലി എഡിഷൻ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മാത്രമാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുള്ളത് ഫാക്സ്മിലി എഡിഷൻ അതുപോലെ ഇരിക്കും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് ഈ ഹോർത്തോസ് മലബാറിക്കൂസിൻ്റെ വോളയങ്ങൾ ഒറിജിനലായി സൂക്ഷിച്ചിട്ടുള്ള ഒരു ലൈബ്രറി മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ കേരളത്തിലുള്ളൂ അത് തിരുവനന്തപുരത്തെ കുര്യാത്തിയിലുള്ള അവിട്ടം തിരുന്ന ലൈബ്രറിയാണ് അവിട്ടം തിരുന്ന ലൈബ്രറി പോയാൽ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ അത് സൂക്ഷിച്ചിട്ടുള്ളതായി അറിയാം അവിട്ടം തിരുന്ന ഈ മൊത്തത്തെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട് ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ പറയാത്തതാണ് കുര്യാത്തി ശശി പറഞ്ഞ കഥയാണ് ഞാൻ നേരത്തെ കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ ഹോർത്തൂസ് മലബാർക്കോസ് ഈ പന്ത്രണ്ട് വോളിയത്തിൽ ഇത്ര വലിപ്പമുള്ള പുസ്തകമാണ് ലോകത്തെ ഏറ്റവും മികച്ച പ്രിൻറ്റിംഗ് ആണ് അതിൻ്റെ ആ പേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിനകത്തുള്ള ചിത്രങ്ങളാണിത് അതിനകത്ത് കേരള ഹോർദോസ് മലബാറിക്വസ് എന്ന് പറഞ്ഞാൽ കേരള ആരാമം മലബാറിക്വസ് എന്ന് പറയുന്നത് മലബാറി എന്ന് പറയുന്നത് അത് കേരളം എന്നാണ് അർത്ഥം മലബാർ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല കൊച്ചിയിൽ നിന്നുണ്ടാക്കിയ പുസ്തകം മലബാറിലെ സസ്യങ്ങളാണ് അതായത് കേരളത്തിൻ്റെ പൂന്തോട്ടം കേരള ആരാമം അതിൽ കേരളത്തിലെ അന്ന് ലഭ്യമായ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് അതായത് കേരളത്തിലെ ബയോളജിക്കൽ വിജ്ഞാനം യൂറോപ്യൻ കൊണ്ടുപോകുന്നതിൻ്റെ കൂടി ഒരു മാതൃക കൂടിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിജ്ഞാനം കൂടി അവൻ സൂക്ഷിച്ചു വയ്ക്കുന്നു ചിത്രങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് വരച്ചിരിക്കുന്നു ഇതിനകത്താണ് ആദ്യമായിട്ട് മലയാള ലിപി ഒന്ന് അച്ചടിയിൽ പ്രത്യക്ഷപ്പെട്ടത് അത് അച്ചടിച്ച് അച്ചു വച്ച് അച്ചടിച്ചല്ല പകരം ചെമ്പ് തകിടിൽ കൊത്തിയാണ് അച്ചടിച്ചത് അതിനകത്ത് അഞ്ച് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊരു ഭാഷ മലയാളം ഈ മരത്തിൻ്റെ പേര് ചെടിയുടെ പേര് മലയാളത്തിൽ കൂടി അടിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യമായി മലയാള ഭാഷയ്ക്ക് അച്ചടി മഷി പുരളാൻ യോഗമുണ്ടായി അതിനപ്പുറം ഒരു പ്രാധാന്യം ഇതിൽ പ്രിൻഡിങ്ങിനെ സംബന്ധിച്ചില്ല പ്രിൻഡിങ്ങിൻ്റെ ഇതാണ് ഈ വാൻ റീഡ് എന്ന് പറഞ്ഞ പേരുള്ള ഈ ഡച്ച് ഭരണാധികാരിയാണ് അതിൻ്റെ അച്ചടിക്കും ഈ പുസ്തകം ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായി തീർന്നത് അത് അദ്ദേഹത്തിൻ്റെ മുടിയല്ല അതൊരു പ്രസിദ്ധമായ യൂറോപ്യൻ ഫാഷൻ ഫാഷനാണ് ഭരണാധികാരികളും ന്യായാധിപന്മാരും ഈ ഒരു ബിഗ് ധരിക്കണം എന്നാണ് പ്രധാനപ്പെട്ട കസ്റ്റമറിയായ വേഷം കടകൾ അന്ന് അതിലിങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിരുന്നത് മലയാളമൊക്കെ എഴുതിയിരുന്നത് കണ്ടല്ലോ കൊടംപുളി എന്ന് പണ്ടേ അക്ഷരത്തെറ്റോട് തെറ്റോടു കൂടിയേ നമ്മൾ അച്ചടിക്കൂ എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ് ഇത് കൊടംപുളി എന്ന് മര്യാദയ്ക്ക് എഴുതാതെ കൊടം പിന്നെ ഇമ്പുളി എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഇന്നും ഈ പാരമ്പര്യം നമ്മൾ തുടരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ജംഗ്ഷൻ എന്ന് എഴുതുമ്പോൾ ആദ്യം ജം എന്നെഴുതും പിന്നെ മിഷൻ എന്നെഴുതും എന്നിട്ട് ജംഗ്ഷൻ നിങ്ങൾ വായിക്കും അങ്ങനെ വായിക്കാൻ പറ്റുമോ ജം ഇംഗ്ലീഷൻ എന്നായിപ്പോകുമല്ലോ ഇങ്ങനെ ഒരുപാട് വാക്കുകളിൽ ഈ കുഴപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഈ അക്ഷരത്തെറ്റ് നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ചേ പറ്റൂ കാരണം ഇനി ഇനിയിപ്പോൾ തിരുത്താൻ ഒരു നിവർത്തിയില്ല ഇതാണ് ആ പഴയ ഇത് ഒരാൾ കൈകൊണ്ട് എഴുതി അതിനെ അതേപടി കൊത്തിയെടുത്താണ് അച്ചടിക്കുന്നത് ആ കൈപ്പട കണ്ടല്ലോ ആ വള്ളി ഇട്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴും ആരും ഇങ്ങനൊരു വള്ളി ഇടാറില്ല ഈ രീതി മാറിക്കഴിഞ്ഞു അപ്പം അക്ഷരങ്ങളെ കോ കായൊക്കെ മാറി ഡായ കായലൊന്നും വലിയ അല്ല ഈ ദീർഘം കണ്ടല്ലോ ആകാരം കാ കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനൊരു തമിഴ് തമിഴ്ഛായയില്ലേ ആ പിന്നീട് ഈ ഷേപ്പ് മാറി അക്ഷരങ്ങളുടെ ഷേപ്പ് നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും നമ്മൾ എഴുതി എഴുതി ഓരോ ദിവസവും അതിനിങ്ങനെ ചിത്രം ആക്കി പടമാക്കി മാറ്റുകയും ചില ആളുകൾ ചന്ദ്രക്കലയിടുന്നതിന് പേരും കുത്തിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യും കണ്ടിട്ടില്ല ഓരോരുത്തരുടെ കൈപ്പട ഈ ഭാഷയ്ക്കെതിരെയുള്ള ഇത്തരം നിരന്തരമായ ഗൂഢാലോചനകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് പിന്നെ ഇത് പനവലയുടെ എന്നല്ല വന്നത് ഇത് യഥാർത്ഥത്തിൽ എച്ചിങ്ങാണ് നടത്തിയത് ഇത് എഴുതി കൊടുത്ത സാധനത്തിന് നാരായ ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്നാൽ ആ പഴയ ആധാരമെഴുത്തുകാരിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അത് നാരായ പേന പേനവെച്ച എഴുതിയിരുന്നത് അപ്പോഴേക്കും നാരായണത്തിൽ എഴുതാനുള്ള കടലാസിൽ പേന വെച്ച് പേനവെച്ചെഴുതാമെന്നുള്ള കാലം വന്നിരുന്നു അത് മാത്രമല്ല അതെ അതെന്തുകൊണ്ടെന്നറിയാമോ അത് അത് വിഷംന്ന് എഴുതുന്നില്ലേ വേഷത്തിന് അതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിന് ഇതിൻ്റെ അടുത്ത ഭാഗം അത് നാരായത്തിന്റെ സ്വാധീനമല്ല മലയാളത്തിൽ ദീർഘം കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ചന്ദ്രക്കലവും കലയും ദീർഘവും കണ്ടുപിടിച്ചില്ല ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് നമ്മൾ ചന്ദ്രകല കണ്ടുപിടിച്ചത് മലയാള ഭാഷയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ചുവടുവയ്പാണ് ചന്ദ്രകല കണ്ടുപിടിച്ചത് അതാരും വിചാരിച്ചിട്ടില്ലേ ആർക്കെങ്കിലും കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് ചന്ദ്രകല അത് കണ്ടുപിടിച്ച ആളുടെ പേരെന്തോന്നറിയാവോ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കണ്ടത്തിൽ വർഗീസ് മാപ്പിള അത് കണ്ടുപിടിച്ചേ അതിനുമുമ്പ് ഉണ്ടായിരുന്നു അത് പ്രചരിപ്പിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അപ്പം കൊടംപുളി എന്ന് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് ഇത് എഴുതി ചെമ്പ് തകടിൽ കൊത്തിയിട്ട് അത് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഞാൻ ആ കഥ നേരത്തെ പറയാന്ന് പറഞ്ഞ കഥ വേറൊന്നുമല്ല ഈ ഈ പുസ്തകം പണ്ടേ അവിടെ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് അവിടെ നിന്നെ ലൈബ്രറിക്ക് കൊടുത്ത സംഭാവനയാണ് ഈ സംഭാവന അവിടെ കൊണ്ടുവച്ചിരുന്നു അപ്പോൾ കുരു മാറ്റുകാല ഉത്സവം വരുമ്പോൾ രാത്രി ഇലുമിനേഷൻ പോകും എല്ലാവരും കൂടി ചെറുപ്പക്കാർ രാത്രി ലൈബ്രറിയില്ല വായനശാലയില്ല കിടന്ന് ഉറങ്ങും ലൈബ്രറി എന്നല്ല പറയുന്നത് വായനശാല എന്നാ പറയുന്നത് വായനശാലയിൽ കിടന്ന് ഉറങ്ങും രാത്രി വെളുപ്പാങ്കാലകം ഉറക്കം വരുമ്പോൾ തലേണൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ഓർത്തൂസ് മലബാറി കുസ്ലത്ത് തലയ്ക്കലോട്ട് വയ്ക്കും രണ്ട് ഓർത്തോസ് മലബാർ മലബാർക്കൂസ് കാക്കലോട്ടും വയ്ക്കും ഉറങ്ങും രാവിലെ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി ഇതെന്നോടൊരു കോർപ്പറേഷൻ ഉടനെ കുര്യാത്തി ചരിച്ചു പറഞ്ഞത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായി കാലം അപ്പോൾ ഒരു ലോക മലയാള മലയാള സമ്മേളനം നടന്നു തിരുവനന്തപുരത്ത് അപ്പോൾ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രനും എല്ലാവരും കൂടി ചേർന്നു പി കെ നാരായണപിള്ള എല്ലാവരും കൂടി ചേർന്ന് ഹോർത്തൂസ് മലബാർക്കൂസ് എടുത്തുകൊണ്ട് വന്നു ഇത് പൊതുദർശനത്തിൽ വെച്ചു പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു വലിയ സംഭവമായി അപ്പോൾ കുര്യാത്തി ശേഷനോട് ഞാനവിടെ വായനശാല ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ പറഞ്ഞതാണ് നമ്മളറിഞ്ഞു ഇത്രയും വലിയ സ്ഥാനത്തില കാലി വെച്ചുകൊണ്ടിരുന്നേ പിന്നെ അതോടെ നമ്മൾ പിന്നെ കലൊന്നും പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു ബഹുമാനപൂർവ്വം കൊണ്ടുവയ്ക്കാൻ വലിയ എസ്യ മുറിയിലൊക്കെ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് അത് ആളുകൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിന് ഇത്ര വലിയ മൂല്യം ഉണ്ട് എന്ന് കാരണം ഇത് വായിച്ചു നോക്കാൻ പറ്റില്ല ലാറ്റിൻ പുസ്തകമാണ് പത്തും പന്ത്രണ്ട് ഉണ്ട് ഒരിക്കലും എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല അതുകൊണ്ടായിരിക്കും അത് ചീത്തയാക്കാതിരുന്നത് ഇത് വേറെ വല്ല പുസ്തകമാണെങ്കിൽ വെറുതെ മാട്ടുമർദ്ദ വായനശാലയൊക്കെ പുസ്തകത്തിൻ്റെ അവസാന അഭിപ്രായം കഴുതല്ലേ എ വെരി ഗുഡ് നോവൽ എന്നൊക്കെ അങ്ങനെയുള്ളതിൽ ഇംഗ്ലീഷ് ഒക്കെ കാണാം അതിനകത്ത് അത് വായിച്ചിട്ടില്ല ഗ്രാമീണ ഗ്രന്ഥശാലകളിലെ പുസ്തങ്ങൾ നി നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ആയിരിക്കും എന്നാലും ഗ്രാമീണ ഗ്രന്ഥശാലകൾ നമുക്ക് ചേരുന്ന ഏറ്റവും കഠോരമായ അനുഭവം അറിയാമോ അതൊന്ന് മൃത്യു കരണത്തിൻ്റെയും വെളുത്ത ചെകുത്താൻ്റെയും അവസാനത്തെ പേജ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി വായിക്കുന്ന അപസർപ്പക നോവലുകൾ ഉണ്ടല്ലോ ക്രൈം ഫിക്ഷൻ ഡിറ്റക്റ്റീവ് നോവലുകൾ അതിൻ്റെ അവസാന പേജ് ഇല്ലെങ്കിലുള്ള ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ പുസ്തകം മുഴുവൻ വായിക്കുന്നത് എന്തിനാണ് ഈ ലാസ്റ്റ് പേജ് വായിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് സംഭവിച്ചു എന്നറിയാം ആ അവസാന പേജ് കയറിപ്പോയിരിക്കും അല്ലെങ്കിൽ ബൈൻഡർ കളയും അങ്ങനെയാണ് സോമർ സെറ്റ് മോം ഒപ്പിട്ട പേജ് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകം ബൈൻഡ് ചെയ്ത ആൾ കളഞ്ഞത് സോമർ സെറ്റ് മോം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ പുസ്തകങ്ങളുണ്ടോ ചോദിച്ചു പബ്ലിക് ലൈബ്രറി വിസിറ്റ് ചെയ്തു ഉണ്ടെന്ന് പറഞ്ഞു ആ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു സോമർ സെറ്റ് മോം ഇവിടെ വിസിറ്റ് ചെയ്തു ഈ ലൈബ്രറി ഗംഭീരമാണ് ഇത് മഹത്തായ എൻ്റെ പുസ്തകം എൻ്റെ പുസ്തകങ്ങളെല്ലാം ഇവിടെ എവിടെയുണ്ട് മഹത്തായ ഗ്രന്ഥശാലി കുറേ കാലം കഴിഞ്ഞ് പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ ബൈൻഡർ പറഞ്ഞു ഒരുത്ത അഭിപ്രായം എഴുതാൻ കണ്ട സ്ഥലം ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കീറിക്കളഞ്ഞിട്ട് ബൈൻഡ് ചെയ്ത് തിരിച്ചു കൊടുത്തു നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലാബിൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ വരിക അലക്സാണ്ടർ ഫ്ലെമിങ് വരികയും ഞാൻ ഏഷ്യയിൽ കണ്ട ഏറ്റവും മികച്ച പരീക്ഷണശാലയാണ് ഇതെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞ് വിസിറ്റേഴ്സ് ഡയറി നിന്ന് അതോ ആരോ അത് കീറിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള കൊല ചതികളൊക്കെ പബ്ലിക് ഹെൽത്ത് ലാബിലേ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടുന്നത് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് അതുകൊണ്ട് ഡോക്ടേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അതാണ് അങ്ങനെ നമ്മൾ ആദ്യമായി മലയാള ലിപി അച്ചടിക്കപ്പെടുന്നു ചെറിയ കാര്യമല്ല മലയാളം ഇടിമുഴക്കം കേട്ട് കോരനും മലയും നീലയും ഞെട്ടിക്കുളർന്ന് എഴുന്നേറ്റില്ലേ ഇടിമുഴക്കം മലയാളം പറയുന്നത് കേട്ട് അതുപോലെ ആദ്യമായി അച്ചടിയിലേക്ക് നാം പ്രവേശിക്കുന്നു താളിയോലയിൽ നിന്ന് ചുമരെഴുത്തിൽ നിന്ന് കരിങ്കല്ലിലെ എഴുത്തിൽ നിന്ന് കടലാസിലേക്ക് പ്രവേശിക്കുന്നു ചെറിയൊരു പ്രവേശമല്ല വലിയ സാംസ്കാരികമായൊരു പ്രവേശനമാണ് ആ പ്രവേശനത്തിൻ്റെ ആദ്യം ഈ ഹോർദോസ് മലബോ റിക്കോസിൽ കൊത്തി അച്ചടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇത് റോമിൽ ക്ലമൻ പിയാന്യൂസ് എന്ന് പറഞ്ഞ പുരോഹിതൻ ഇത് റോമിൽ കൊണ്ടുപോയൊരു പുസ്തകം അച്ചടിച്ചു സംക്ഷേപ വേദാർത്ഥം നസ്രാണികളൊക്കെക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന ആ പുസ്തകത്തിൻ്റെ കവറാണിത് ആ പുസ്തകത്തിലെ ഇത് ഞാൻ ഒറിജിനലിൽ നിന്ന് എടുത്തതാണ് അതുകൊണ്ട് ആ പേജുകളൊക്കെ ഇച്ചിരി മോശമായിരിക്കാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി നല്ല പേജുകൾ കിട്ടുന്നു സംക്ഷേപ പദാർത്ഥത്തിൻ്റെ പേജുകളാണ് അതിലെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം സം അതിനകത്ത് ശ്രദ്ധിച്ചോ സംക്ഷേപ വേദാർത്ഥം എന്നാണ് എഴുതിയിരിക്കുന്നത് അതിനകത്തെങ്ങും ചന്ദ്രക്കലയുടെ ഉപയോഗം നാം കാണുകയും ഇല്ല അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ പിന്നീട് കേരളത്തിലുണ്ടായി അച്ചടിക്കപ്പെട്ട ഈ പുസ്തകങ്ങളിൽ നിന്ന് കാണണം ആൽഫബത്തും മലബാറിക്കും റൂം സെവൻറ്റീൻ സെവൻറ്റി ടു അതായത് മലബാറിലെ അക്ഷരമാലകളെക്കുറിച്ചൊരു പുസ്തകം റോമിലുണ്ടായതാണ് ആ പുസ്തകത്തിലെ പേജുകളാണ് ഈ കാലത്തെ അക്ഷരങ്ങൾ ചതുരവടിവെന്നാണ് അറിയപ്പെട്ടത് നമ്മളിപ്പോഴും കുട്ടികളോട് പറയൂലോ ഉരുട്ടി എഴുതണം ഉരുട്ടി എഴുതണം എന്ന് പറയുമ്പോൾ എഴുതാനാണ് നമ്മൾ പറയുന്നത് ചതുരവടിവും വട്ടവടിവും ഇപ്പോൾ ആളുകൾ പറയാം ചതുരവടിവിൽ എന്നാലും കാര്യം പറഞ്ഞു എന്ന് പറയും ചതുരവടിവ് യഥാർത്ഥത്തിൽ നമ്മുടെ അക്ഷരത്തിൻ്റെ രൂപവൽക്കരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ് ചതുരവടിവിലാണ് പണ്ട് അക്ഷരങ്ങളെല്ലാം ഇരുന്നത് അതായത് ഈ തമിഴ് അക്ഷരങ്ങളുടെ ഛായയിലായിരുന്നു മലയാള അക്ഷരങ്ങൾ എഴുതിയിരുന്നത് അത് ചതുരങ്ങളോട് സാമ്യമുള്ള അക്ഷരങ്ങളായിരുന്നു ഈ ചതുരവടിവിനെ പിന്നീട് നമ്മുടെ അച്ചടിയിൽ വട്ടവടിവാക്കി മാറ്റി ഉരുണ്ട അക്ഷരങ്ങളാക്കി മാറ്റുന്നു ഇത് ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലി എന്ന ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ചെറുവൈദങ്ങളുടെ ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന് പറഞ്ഞ പുസ്തകം അച്ചടിക്കുന്നതിന് വേണ്ടി ഈ ചതുരവടിവിനെ വട്ടപടിവാ വട്ട ചതുരവടിവിനെ വട്ടവടിവാക്കി മാറ്റി ആ കഥയിലേക്ക് നമുക്ക് വരാം ഈ ചതുരവടിവും വട്ടവടിവും ഈ പഴയ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല സംക്ഷേപ വേദാർത്ഥത്തിൽ നിന്ന് എടുത്ത ഇത് ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത അത് രായും കായും ഒക്കെ കണ്ടല്ലോ ഇതെല്ലാം തന്നെ ചതുരകതി തമിഴ് അക്ഷരം പോലാണ് എഴുതുന്നത് ചതുരത്തിലാണ് ഈ അക്ഷരം പിൽക്കാലത്ത് ഈ അക്ഷരങ്ങൾ വട്ടത്തിലേക്ക് മാറും രം ഉം രം ഷോ മിശിഹ ഇത് എങ്ങനെ യഥാർത്ഥം വായിക്കണ്ടേ ഈശോ മിശിഹ അതായത് ഈ കാരം ഉണ്ടായിരുന്നില്ല ഈ എന്ന് എഴുതാൻ പറ്റില്ല അതിനു വേണ്ടി അന്ന് കണ്ടെത്തിയിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അക്ഷരത ഒരം ര പിന്നെ ഇംരം എന്ന് ഇന്നത്തെ ആളുകൾക്ക് എടുത്തു ഇംരംഹ എന്ന് വായിക്കേണ്ട കാര്യമില്ല ഈശോ മിസിഹ ഈ എന്നുള്ളതിനെ പറഞ്ഞു അപ്പൊ ഈശോ മിശിഹ മാത്രമല്ല ദീർഘങ്ങൾ ഉണ്ടായിരുന്നില്ല ഓ എന്നുള്ള ഒറ്റപ്പുള്ളിയല്ലേ കാണുന്നുള്ള ഇരട്ടപ്പുള്ളി ഇല്ലല്ലോ ഓ എന്ന് പറഞ്ഞ ദീർഘം ദീർഘങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമിയുടെ ആ പ്രസിദ്ധമായ കത്തിനകത്ത് വിഷം എന്ന് എഴുതിയത് അദ്ദേഹം വിഷത്തിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത് വേഷത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് അത് ഈ ഷോ എന്നുള്ളതില്ല ആ ദീർഘവും കണ്ടല്ലോ മിശിഹ ഇത് ഇതിനെ അങ്ങ് മാറ്റുകയാണ് ബെയിലി ചെയ്ത് മുഴുവൻ വട്ടത്തിലേക്ക് പരിവർത്തിക്കുന്നത് രായ കണ്ടില്ലേ ചതുരം പോലെ വരയിട്ടതുപോലെ എഴുതി ഇങ്ങനെ കൊത്തി എടുക്കുന്ന അക്ഷരങ്ങൾക്കുള്ള പ്രശ്നമാണ് കാർവിങ്ങിന് കാർവിങ് നടത്തി എടുക്കുമ്പോൾ അങ്ങനെ അത് എഴുതാൻ പറ്റും പട്ടത്തിലിങ്ങനെ അങ്ങ് കാർവ് ചെയ്യാൻ പറ്റില്ലല്ലോ എളുപ്പമല്ലോ പണി ശേഷം എന്നുള്ളത് ശേഷമായി മാറുന്നു പിന്നീട് ദീർഘം വരുന്നതോട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അതോടുകൂടി ആ അത്തരം ആശയക്കുഴപ്പങ്ങളില്ല പഴയ പുസ്തകങ്ങൾ വായിച്ചാൽ ഇപ്പോഴും ഈ പ്രശ്നം പുതിയ ലിപി പഠിച്ച കുട്ടികൾക്ക് പഴയ പുസ്തകങ്ങൾ വായിക്കാനുള്ള വിഷമം നേരിടുന്നത് പോലെയാണ് ചിലത് മനസ്സിലാവില്ല പഴയ ചിഹ്നങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ മനസ്സിലാകാൻ ഇതാണ് ഈ വേണമെങ്കിൽ ഇടക്കിടക്ക് ചിലരൊക്കെ എഴുതുന്നുണ്ടാ ഇപ്പോഴും നമുക്ക് പത്തും വട്ട ചതുരവടിവ എന്നൊക്കെ തോന്നും ചില പരീക്ഷ പേപ്പറൊക്കെ കാണുമ്പോഴേ എന്നാ ആ പിന്നെയും മലയാള പുസ്തകം ഉണ്ടായി മലയാളത്തിൽ പുസ്തകം ഉണ്ടായപ്പോൾ ഒരു അച്ചടി ഉണ്ടായപ്പോൾ ഒരു വ്യാകരണം വേണം വളരെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും വെറുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളേ ഉള്ളൂ അത്ര മാതമെറ്റിക്സും ഗ്രാമറും കാരണം ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് വിഷയങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ മലയാളത്തിൽ ഗ്രാമറുണ്ട് റോബർട്ട് ഡ്രമൺ എന്ന് പറഞ്ഞ വിദേശിയായ ആളാണ് ഒരു വ്യാകരണ മലയാളത്തിൽ അത് വ്യാകരണം ഉണ്ടാക്കിയത് മലയാളികൾ വ്യാകരണം ഇല്ലാതെ വളരെയധികം വിഷമത്തിലാണ് അവർക്ക് വിശപ്പൊന്നും മാറുന്നില്ല കുറച്ച് വ്യാകരണം റെഡിയാക്കാമെന്നൊന്നും പറഞ്ഞല്ലേ ഇവരാരും വിചാരിച്ചിരുന്നു ക്രിസ്തു മതം പ്രചരിപ്പിക്കണമെങ്കിൽ ബൈബിൾ മലയാളത്തിൽ അറിയിക്കുന്ന ആളുകളെ മലയാളം പഠിച്ചേ പറ്റൂ വിദേശിക്കും അയാൾ ആദ്യം ഗ്രാമർ പഠിച്ചു ഭാഷ പഠിച്ചു വിവർത്തനം ചെയ്തു അല്ലാതെ മലയാളിയെ നവീകരിക്കാനും മലയാള ഭാഷയെ നവീകരിക്കാനും ഒന്നുമല്ല മതപരിവർത്തനം നടത്താൻ വേണ്ടി മാത്രമാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ഭാഷ പഠിക്കണം അത് അവരെങ്ങൾ പഠിച്ചു ആ വഴിക്ക് ഗുണം ഉണ്ടായത് നമുക്കാണ് നമുക്കൊരു വ്യാകരണം കിട്ടി പക്ഷേ ഇതൊന്നും നമുക്ക് നന്നായി ഉപയോഗിക്കാവുന്ന വ്യാകരണ ഗ്രന്ഥങ്ങളല്ല ഇതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അച്ചടിയുടെ കേരളത്തിലെ അച്ചടിയുടെ കേരളത്തിലെ വലിയ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പിതാവെന്ന് പറയുന്ന ബെഞ്ചമിൻ ബെയ്ലി യോർഷെയർകാരനായ ഇംഗ്ലണ്ടിലെ യോർഷെയർകാരനായ പുരോഹിതൻ നടത്തിയ വലിയ വിപ്ലവം കോട്ടയത്ത് അരങ്ങേറിയത് കോട്ടയത്ത് സി എം എസ് പ്ലസ് എക്സ്പ്രസിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ അദ്ദേഹം ഒരു ഒരു പുസ്തകം അച്ചടിച്ചു ഒരു കൊച്ചു കഥാപുസ്തകം മലയാളത്തിൽ അച്ചടിച്ച ഒന്നും കാണാൻ വയ്യല്ലേ അതെന്താണെന്നറിയാം ഇതിൻ്റെ ആകെ ഒരു ഒരു ഈ ഒരു പേജേ ഉള്ളൂ വേറെ ഒരു സാധനം കിട്ടിയാൽ എൻ്റെ അകത്തെ പേജ് ഞാൻ എടുക്കാം അകത്ത പേജ് കണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ അടിച്ചിരുന്ന കഥ കുറച്ചുകൂടി ഇപ്പോൾ വായിക്കാൻ പറ്റുന്ന തരം രൂപമല്ലേ വായിക്കാൻ പറ്റില്ല വിഷമം ഉണ്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അടി അച്ചടിച്ച ഈ പുസ്തകത്തിൻ്റെ പേര് ചെറുപൈതങ്ങളാണ് ഇന്ന് അറിയപ്പെടുന്നത് ചെറുപൈതങ്ങളുടെ ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മലയാളത്തിൽ കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ക്വിസ്സിനും ബി എസ് സി പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കും അച്ചടിക്കപ്പെട്ട അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള പുസ്തകം നാഗാശയക്കുഴപ്പാളുകൾ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയും അതാണ് ശരി ഉത്തരം കാരണം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള പുസ്തകം എന്നാൽ മലയാള അക്ഷരം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ പുസ്തകം അതല്ല അത് ഹോർത്തൂസ് മലബാറിക്കോസാണ് അതിനകത്ത് വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം റോമിലച്ചടിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലെ സംക്ഷേമ വേദാർത്ഥം എന്നാൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം കേരളത്തിൽ അച്ചടിച്ച പുസ്തകത്തിലാണ് കളിയിരിക്കുന്നത് അതൊരു കഥാപുസ്തകമായിരുന്നു മതഗ്രന്ഥമായിരുന്നില്ല അതൊരു ബാലസാഹിത്യകൃതി ആയിരുന്നു അതൊരു വിവർത്തന കൃതി ആയിരുന്നു വിവർത്തനമാണ് ബാലസാഹിത്യകൃതിയാണ് കഥാപുസ്തകമാണ് ഇന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ കഥാപുസ്തകങ്ങളായതുകൊണ്ട് അതിലെ പേജുകൾ ഇങ്ങനെ ആയിരിക്കുന്നത് ഇതിലെ അക്ഷരം രൂപപ്പെടുത്താൻ വേണ്ടി ബെയിലി ചെയ്തത് അക്ഷരങ്ങൾ ബെയിലി തന്നെ എഴുതി ചതുരായിരുന്ന അക്ഷരങ്ങളെല്ലാം ഭംഗിയായിട്ട് വട്ടത്തിലാക്കി വട്ടത്തിലാക്കിയെന്നു മാത്രമല്ല അദ്ദേഹം ഈ അക്ഷരങ്ങൾ മുഴുവൻ കൊത്തിയെടുത്തു തടിയിൽ കൊത്തി ആദ്യം തടി കൊത്താൻ വേണ്ടി ഒരു ആശാരിയെ വിളിച്ചു ആശാരി ബെയിലി എഴുതി അക്ഷരങ്ങൾ മുഴുവൻ തടിയിലേക്ക് കൊത്തിയെടുത്തു രണ്ട് കൊല്ലന്മാരെ വിളിച്ചു കൊല്ലനെയോ തട്ടാനയോ ആരാണെന്നോ തീർച്ചയായില്ല കൊല്ലനാണെന്ന് പറയപ്പെടുന്നു കൊല്ലൻ ഇതിൻ്റെ കരു ലോഹത്തിലേക്ക് ഇതിനെ കരിവുണ്ടാക്കിയെടുക്കണം അത് വച്ചിട്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയ അച്ചുകൾ വെച്ചാണ് പ്രിൻറ് ചെയ്തത് എന്നിട്ട് അദ്ദേഹം ഇതിനകത്ത് ഈ ചെറുപൈതങ്ങൾ അച്ചടിച്ചു അതുകഴിഞ്ഞ് ബൈബിൾ അച്ചടിച്ചു ചില പാംഫ്ലെറ്റുകൾ അച്ചടിച്ചു അതിലേറ്റവും വലിയ പ്രത്യേകത ബെഞ്ചമിൻ ബെയ്ലി അങ്ങനെ നമ്മുടെ അച്ചടിയുടെ ഏറ്റവും വലിയ പ്രവാചകനായി കീർത്തി നേടി നമ്മുടെ അക്ഷരം കൊത്തി ആചാരിയെയും കൊല്ലനെയും ആരും അറിഞ്ഞതേ ആ ആശാരിയുടെയും കൊല്ലൻ്റെയും പേര് ഒരു പുസ്തകത്തിലും റെക്കോർഡ് ചെയ്തില്ല ബൈര് ഒരിടത്തും അച്ചടിച്ചതും ഇല്ല യഥാർത്ഥത്തിൽ നമ്മുടെ അച്ചടിയുടെ അച്ഛന്മാർ എന്ന് പറയുന്നത് ആ ആശാരിയും കൊല്ലനുമാണ് ആശാരിയുടെയും കൊല്ലൻ്റെയും ആരും അടിച്ചില്ല എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യരുടെ പേര് ഒരിടവും വരികയില്ല അതിൻ്റെയൊക്കെ ഭരണാധി രാജാക്കന്മാരുടെ പേരിലാണല്ലോ പുത്രം തിരുന്നാൾ രാജാവ് അത് സ്ഥാപിച്ചു വിശാഖ തിരുന്നാൾ ഇത് സ്ഥാപിച്ചു ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണോ സ്ഥാപിച്ചത് ഇതൊക്കെ ഓരോ മനുഷ്യരെ ജീവാർപ്പണം ചെയ്ത് അതിൻ്റെ പുറകെ നടന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ച് സ്ഥാപിക്കുന്നു നമ്മളെപ്പോഴും ഭരണാധിപന്മാരുടെ രൂപത്തിൽ ചരിത്രത്തെ കാണുന്നത് കൊണ്ടാണ് ഈ മഹത്തായ നേട്ടങ്ങളെല്ലാം ഭരണാധിപന്മാരുടെ കാര്യങ്ങളായി നമ്മൾ ഏകപ്പെടുന്നു